मनुष्य ई कुटी समय पीश्वर विश्वास कहिजे वयसाइले वयसो कहू ना कल्याण कई मुपद वर्ष आई इन पड़ी वे प्रतिज्ञ मेला कुमार अगत आद्य आशा नाम कईक्यम अण्डन रंग वह मरा एर निसार इवे और ड्राइवर आवश्यु आवड़े वाचा पर इन मुंब एव वीडू ओड़ी ड्राइवर ड्राइविंग पढ़ु लाइसेंस पक्षे आंटी ओडिका एल आवश्यक एक्सपीरियंस जोली एक्सपीरियंस आरडाड़ी ड्राइवर आवश्यम ओ अल नमु आवश्यु अडी ड्राइवर जोली या पक्षे वो या जीवन निर्णय ओर्म तीर्च इन काकोल वाले सतोष सूक्षा ओडिक गुड मॉर्निंग राजभरण संबंध निर्सा या अच्छन आनंद चिटपन आनंदरवर सूक्षा क्यों निरुन जोली वो आवड़ नाणुपिड़ी कली अदी नाणुपिड़ी वेटो
ഇവൻ വിചാരിച്ചാലെങ്കിലും നിങ്ങൾ ഇത് നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എടീ തന്തമാര് മക്കളെ നിലയ്ക്ക് നിർത്തും, അത് തന്ത. തന്തയെ മക്കളെ നിലയ്ക്ക് നിർത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതാണ് ഇവിടുത്തെ മര്യാദ. എവനാടാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്തയെ ഭരിക്കാൻ? ഭഗവാനെ, ഇവന് ഏത് സമയത്താണാവോ പോലീസ് ആക്കണമെന്ന് എനിക്ക് തോന്നിയത്. എടാ കണ്ടവന്റെ കയ്യിൽ സംതിങ് മേടിച്ചാടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത്. അതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? എന്നെ ആരും ആക്കിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഇൻസ്പെക്ടറായിരുന്നു. എടാ നീ മാത്രമല്ല, എല്ലാ മക്കളും അവസാനം തന്തമാരോട് തിരിഞ്ഞു നിന്ന് ഇത് തന്നെയാ പറയാറുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഐ എ എസ് ആയത്, ഐ പി എസ് ആയത് എന്നൊക്കെ. ചാമ്പല് വിറ്റിട്ടായാലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ തന്ത എന്ന കഴിവരുടെ മോൻ തന്നെ വേണം. അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റാരും പഠിക്കില്ലായിരിക്കും. പഠിക്കും പഠിക്കും. എടാ വയസ്സ് കാലത്ത് ഒരു എസ് ഐനെ തല്ലി എന്ന പേര് മാത്രം നീ എനിക്ക് വാങ്ങി തന്നേക്കരുത്. പറഞ്ഞേക്കാം. ആ കേറി പോടാകത്ത്, നീ ചെന്ന് ഡ്രസ് മാറി. അല്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സർക്കാർ കാര്യം മുറ പോലെ നടക്കും. ഈ തൊപ്പി തലയിൽ വെച്ചാൽ സ്വന്തം തന്ത ആയാലും മറക്കണം എന്നാ നിയമം. മസൂനെ എന്താ? ആ എനിക്ക് പണി കിട്ടി, അവറാച്ചൻ മുതലാളിയുടെ കാറിലെ ഡ്രൈവറായിട്ട്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനി എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ നിക്കാഹ്. കൊള്ളാവുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കണം, അത്രമാത്രം. ഇന്ന് ജോലി കിട്ടിയ ദിവസമാണ്, ഇക്ക ഒന്ന് മിനുങ്ങാൻ പോവാണ്ട്. ഇതിന്റെ അകത്ത് ഒന്നാലുണ്ടല്ലോ, നമ്മൾ പുറത്താക്കും. എന്നാ വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. അതാ നല്ലത്. ഞാൻ പറഞ്ഞ കേക്കുമല്ലേ? എനിക്ക് പൊടി ഒന്നുമില്ല. ആ താലത്തിന്റെ അടുത്ത് ഇന്നോ വായി നോക്കിയാൽ കാണും. ഇനി അമ്മമാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ കൊടുക്കും. എല്ലാവരും വലിയ മന്മഥന്മാരാണെന്നാ വിചാരം. അങ്ങനെ അവരെ വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യണം. ഇവന് വേണ്ടി ഇത് എത്ര നേരം കുത്തിയിരിക്കുന്നു, ഇതെവിടെ പോയി കിടക്കുന്നവൻ? വരുന്നുണ്ട്. വാളിയാവാ, ഇന്നലെ എവിടെ ആയിരുന്നു? പല കോളും കിട്ടിയായിരിക്കും. അതാ വരുന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുകയായിരുന്നെങ്കിൽ ഇതിനകം എത്രണത്തിന് വളച്ചു കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഫ്രീ ഡിഗ്രി വെച്ച് നിർത്തിയത്. ചേട്ടാ ഒന്ന് പതുക്കെ പറ ആളെ അവമാനിക്കാതെ. പെങ്ങളെ കാറിലോട്ട് കയറ്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഞാൻ തന്നെ വരണോ? എടി പെണ്ണേ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെ ഷേപ്പ് ചെയ്യാൻ പറ്റും. മാറും മാറും, ആദ്യം നിന്റെ ഷേപ്പ് മാറുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. പാടിച്ചതേ കുഴപ്പമായല്ലോ. ചുമ്മാരിയുടെ ഞാനിത് എത്ര കണ്ടതാ, ആദ്യം ഒന്ന് കുതറും പിന്നെ വഴിക്ക് വരും, അതാ എന്റെ കീഴ്വഴക്കം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. എന്താ? ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികളാണ്, വഴി നടക്കാൻ നിവൃത്തിയില്ല. നിത്യം കുറെ പൂവാലന്മാർ വഴിയിൽ വന്നെന്ന് ഞങ്ങൾ ശല്യം ചെയ്യുന്നു. എവിടെയാ? രണ്ടാം കലിങ്ങിനടുത്ത്. കാറിലാണ് അവന്മാരുടെ വരവ്, കലിങ്ങിലിരിപ്പും. കോളേജിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും ശല്യം ചെയ്യുന്നു സാർ. ഞങ്ങൾ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ, മേലിൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താടാ അവിടെ? ജെ പി കാര്, എന്തിനെന്ന്? എന്റെ പെങ്ങളെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ. Thank you.
നീ ഒന്നും പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ലല്ലടാ. അടിച്ചാ നീ തിരിച്ചടിക്കും. ആരുടെ മാനായാലെന്താ? പെൺകുട്ടികളെ മാനമര്യാദ നടക്കാൻ സമ്മതിക്കാത്ത ഇവനെല്ലാം ഇടിച്ച് നട്ടലോടിക്കണം. തന്തമാർ ആരെയെങ്കിലും കൊള്ളയടിച്ച് കുറെ പണമുണ്ടാക്കും, അതെല്ലാം കൊണ്ടു നടന്ന് കറക്കവും പെണ്ണുപിടുത്തവും അടിച്ചു നിന്റെ കൊണ്ടുവരാ. ഹലോ, അതെ, എപ്പോ? ശരി, ഞാൻ അവറാച്ചൻ. ഓഹോ, ഇരിക്കണം. അലക്സ് സാർ, അവരെയും കൂട്ടിക്കൊണ്ട് വരണം. ശരി സാർ. ഇത് നിങ്ങളുടെ മാനല്ലേ? അതെ. നിങ്ങളെപ്പോലുള്ള മുതലാളിമാർ ഒരു കാര്യം ചെയ്യണം, ആൺമക്കളെ സമയത്ത് കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാൻ ആളില്ലാതെ വരും. ഞാനിവന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണ്. അതിന് ഞാൻ കേസൊന്നും ചാർജ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് മകനെ കൊണ്ടുപോവാം. ബട്ട് വൺ തിങ്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് നിങ്ങൾ മകനെ ഉപദേശിക്കണം. മനസ്സിലായോ? ആപ്പിക്കോ. ശരി, വരാം. താങ്ക് യു. ഇവനാരാ എന്നെ അന്ത്യം കുറിക്കാൻ? അവൻ ഇന്ന് എന്നെ സ്ഥലം മാറ്റിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. വേണ്ട ഡാഡി, അയാൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആടി ആണാണെന്നും പറഞ്ഞ് നടക്കുന്നു. കൊണ്ട ചെറ്റങ്ങളുടെ അടുത്ത് അടിയടിയും കൊള്ളാൻ പോരാകത്ത്. റോസ്കോട്ട്സ്, ഇങ്ങനെയാണ് നീ ഇവിടെ ഭരിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാം. അച്ഛനെന്താ പറയുന്നത്? എന്തു പറഞ്ഞെന്നോ? എടാ, അവറാച്ച മുതലാളി വിചാരിച്ച ഇവിടെ എന്തും നടക്കും. ചിലപ്പോൾ നിന്റെ തൊപ്പിയും എന്റെ തൊപ്പിയും കണ്ടില്ലെന്നും വരും. എന്നാലൊന്ന് കാണണമല്ലോ. കാക്കിക്ക് പണ്ടത്തെക്കാൾ വിലയുണ്ടെന്ന്, അഥവാ അതില്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കാനും എനിക്കറിയാം. നീ ഉണ്ടാക്കിയെടുക്കും, അതെനിക്കറിയാം. അതിനുള്ള ലക്ഷണം ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ടതിനും വേണ്ടാത്തതിനും ഒന്നും എടുത്ത് ചാടരുത്. ഒടുവിൽ നീ തന്നെ വിഷമിക്കും. ഭഗവാനെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന? എങ്ങും അവസാനിക്കില്ല, ഈ മണ്ണിൽ തന്നെ അവസാനിക്കും. ഇവിടെ അച്ഛനും മകനും തമ്മിൽ എലിറ്റ് ഉരുളിവിട്ട് വിഴുകുന്ന കാര്യം പറയാം. പോടിയപ്പുറത്ത് പോലീസ് കാര്യം പറഞ്ഞ് സംസാരിക്കാതെ നിൽക്കേണ്ട കാര്യം. അല്ലേ, ഇത് കൊള്ളാം. അങ്ങാരി തോറ്റേനെ അമ്മയ്ക്ക് തല്ലേ. തൊപ്പി വയ്ക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളെ അറിയാലോ മനുഷ്യ. ഓ, ഞാനും കുറെ വർഷങ്ങളായി കാണാൻ തുടങ്ങിയിട്ട് അമ്മയുടെയും മോന്റെയും ഭരണം നിങ്ങൾ കുറെ ഭരിച്ചതല്ലേ. ഇനി മക്കൾ ഭരിക്കട്ടെ. ദേ, അടങ്ങി ഒതുങ്ങി ഒരു മൂളയ്ക്ക് ഇരുന്നോണം. ഇല്ലെങ്കിലേ നിങ്ങൾ ആരെങ്കിലും ഇരുത്തും. ഹലോ, എസ് ഐ ഹിയർ. താൻ റോഡിൽ നിൽക്കുന്നവരെ പിടിച്ച് തല്ലുവല്ലേ? ഇന്ന് താൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോവില്ല. തന്റെ തല വിട്ട് ഞങ്ങൾ കൊക്കയിലെറിയും. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വാട്ടർ ടാങ്കിന് അടുത്ത് വന്നു നോക്കും. Thank you.
സാവിത്രി കുഞ്ഞിനെ കാത്തിരിക്കുകയായിരുന്നു. വന്നാട്ടെ. ഇതാണ് നമ്മുടെ വീട്. ഇത്രയും സൗകര്യമുള്ള വീട് ഈ അടുത്ത സ്ഥലത്ത് വേറെ എങ്ങുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. അതെ, കുഞ്ഞിന് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സാരി. ആരേത്? അത്യാവശ്യം വേണ്ട വീട്ടുകാരിക്ക് വേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. അവക്ക് വലിയ തിരക്കേ. ഞാൻ വളരെ നിർബന്ധിച്ച കാരണം രാവിലെ 1 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റോ? അതെ, അത്ര തിരക്കേ. രാവിലെ 6 മണി മുതൽ പരിപാടി തുടങ്ങും. 6 മുതൽ 7 വരെ വാസുദേവൻ മലയാളിക്ക്, 7 മുതൽ 8 വരെ ഇലിയാസ് ആജിക്ക്, 8 മുതൽ 9 വരെ അവറാറ്റം മുതലാളിക്ക്. അവറാറ്റം മുതലാളിക്ക്. പപ്പമ്മാവിന്റെ സെലക്ഷൻ കൊള്ളാം. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന്റെ ഇഷ്ടക്കിടക്ക് എനിക്കറിഞ്ഞൂടെ. ആരാണിത് വാങ്ങിയിരുന്ന? ആരെങ്കിലും തിരക്കിയോ? പിന്നെ തിരക്കാതിരിക്കോ. വലിയ മുരാളിമാരൊക്കെ സ്ഥാപിച്ചു പോയില്ലേ? 25 ലക്ഷം രൂപയല്ലേ പുളിങ്കുരു പോലെ എടുത്തിട്ട് കൊടുത്തത്. ആ മുതലാളിമാരൊക്കെ എന്റെയും പപ്പമ്മാവിന്റെയും മുൻപിൽ വാലാട്ടി നിൽക്കുന്നത് പപ്പമ്മാവിന് കാണണ്ടേ? കുഞ്ഞിനെ കണ്ട ആരാ വാലാട്ടാ ഇരിക്കുന്നത്? എന്നിട്ട് എനിക്കവനെ ഒന്ന് കാണണം. അവന്റെ പ്രതാപത്തിന്റെ പിന്നിലുള്ള നാറിയ കഥകൾ ഈ നാട്ടുകാർ മുഴുവൻ അറിയണം. വേണം വേണം. അവസാനം അവൻ എന്റെ കാലിൽ വീഴും. വീഴുന്നു ഇല്ലെങ്കിൽ വീഴ്ത്തും. അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് പപ്പമ്മാവും കേട്ടിട്ടില്ലേ? അമ്മാവൻ നോക്കിക്കോ. കാണാൻ പോകുന്ന പൂരം. നീ നളിനിയുടെ കൂട്ടുകാരിയല്ലേ? പരിഭ്രമിക്കൊന്നും വേണ്ട. എന്താ പേര്? ദേവി. മുഖസ്തുതി പറയല്ല, ആ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്നത് ദേവി മാത്രമാണ്. അന്ന് പിന്നെ നളിനിയെ ഭേദമെന്ന് പറഞ്ഞതോ? അയ്യോ, ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. അവളുടെ മുമ്പിൽ വെച്ച് ദേവി സുന്ദരിയാണെന്ന് ഞാൻ എങ്ങനെ പറയുക? അവക്കെന്ത് തോന്നും? എനിക്ക് ദേവി എന്തിഷ്ടമാണെന്നറിയാം. ദേവിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദിവസവും പാലത്തിന്റെ അടുത്ത് കാത്തു നിൽക്കുന്നത്. റിയലി? ഓഫ് കോഴ്സ്. കയറു, കൂടുതൽ ചൊല്ലി കഴിച്ചിട്ട് പോവാ. എനിക്ക് ദേവിയോട് അല്പം സംസാരിക്കാനുമുണ്ട്. പുതിയ സാധനം അത് വേറെ. ഇത് പിന്നെ മുതലാളിയുടെ മോനല്ലേ, പെണ്ണിനാ പഞ്ഞം. നീയും നളിനിയും കൂടി ചേർന്ന് എന്നെ പറ്റി പോലീസിൽ പരാതി കൊടുത്തു. ലേഡി പറയാണ്. ഇവിടുത്തെ കവലകളിലൊക്കെ ഒന്ന് കറങ്ങണം. പ്രത്യേകിച്ച് കോളേജ് ജംഗ്ഷനിൽ അനാവശ്യമായിട്ട് ആരെയെല്ലാം കാണുന്നു അവരൊക്കെ ഇങ്ങ് കൊണ്ടുവരണം. ബാക്കി കാര്യം ഞാനേറ്റു.
ഭാർഗവി എന്നെന്താ പരാതി? ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി, മരണം വരെ അത് സഹിച്ചേ പറ്റൂ. എന്ത് പറ്റി? ഒന്ന് നിന്നെ കെട്ടിയത്, രണ്ട് മകനെ പഠിപ്പിച്ചൊരു എസ് ഐ ആക്കിയത്. ഞാൻ അവന് പൂവാരന്മാരെ പിടിച്ചു കൊടുക്കണോന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കുള്ളൂ. അല്ലടി, ഈ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം തന്നെയാ. എത്ര കള്ളന്മാരുടെയും കേളികളെയും നട്ടെല്ലാം ഞാൻ ചവിട്ടി ഒടിച്ചത്. ഇപ്പം സ്വന്തം മകൻ എന്റെ നട്ടൽ ഊരിയെടുക്കുന്ന ലക്ഷണമാണ്. ലോകത്തിൽ ഒരു പോലീസുകാരനും എന്റെ ഈ ഗതി വരുത്തല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. സ്വന്തം വിത്തല്ലേ സഹിച്ചോ? നിങ്ങളെ പോലുള്ള ഒരു മര്യാദ പഠിപ്പിക്കാൻ ഇങ്ങനത്തെ മക്കൾ തന്നെ വേണം. എങ്കിലേ പഠിക്കൂ. നീ അതും പറയും, അതിന്റെ അപ്പുറം പറയും. അവന്റെ തള്ളയല്ലേ, എനിക്ക് പൊടി ഉണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഇക്കാലത്ത് ആർക്കും പിടിക്കില്ലല്ലോ. ചെകുത്താന്റെ മുമ്പ് കുമ്പസാരിക്കാൻ ചെന്ത എന്നെ വേണം ചവിട്ടായ. വരണം വരണം. നമസ്കാരം. ഏത് ക്ഷേത്രത്തിനാണാവോ എഴുന്നള്ളത്? ഞാനെന്റെ ആനയാണ്. ഇപ്പോഴായിരിക്കും പാർട്ട് ടൈം ജോലി കഴിഞ്ഞത്. ഇനി പാർട്ട് ടൈമിനോട് ആള് വേണ്ട. ഫുൾ ടൈം ജോലി ചെയ്യാമെങ്കിൽ വന്നേക്കാ മതി, അല്ലെങ്കിൽ വരണ്ട. എനിക്ക് ഇവിടുത്തെ ജോലിയൊന്നും വേണ്ട. എന്നെ വിളിക്കാൻ 350 പേരുണ്ട്. വിളിക്കും വിളിക്കും, പേര് വിളിക്കും. പേര് വിളിക്കാനല്ല, എന്ത് വിളിക്കാന്? നാളെ മുതൽ ഞാൻ വരണമെങ്കിൽ എന്റെ വീട്ടിൽ കാറായി ചേരണം, എന്നാലേ ഞാൻ വരും. അമ്പടി താടകേ, നിന്നെ വിളിക്കാൻ കാറയച്ചിരുന്നു. കുഞ്ഞിതറിയണ്ട, അറിഞ്ഞാ അന്ന് നീ പുറത്താ. കൊച്ചമ്മയോട് ഞാൻ ഇത് പറയാൻ പോകും. എന്നെ രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ വണ്ടി വരണം. ജോലി മതിയോ? പണി കഴിഞ്ഞ് അടുത്ത വീട്ടിൽ കൊണ്ടു ആക്കണം. പിന്നെ ഇപ്പൊ തരുന്ന ശമ്പളമൊന്നും പോരാ, ശമ്പളം കൂട്ടി തരണം. ശമ്പളം കൂട്ടി തന്നാ മാത്രം പോരാ, ഗ്രാഡൻമെന്റ്, ഗ്രാജുവേറ്റി, ക്ഷാമബദ്ധ ഇതെല്ലാം കിട്ടിയിരിക്കണം. കൊച്ചമ്മയ്ക്ക് സുഖിക്കാമെങ്കിൽ എനിക്ക് സുഖിച്ചൂടെ? അവരാച്ച മുതലാളിയുടെ വീട്ടിൽ എനിക്ക് എന്തൊരു സ്വീകരണമാണെന്ന് അറിയാമോ? ഞാൻ എത്ര താമസിച്ചു ചെന്നാലും ഒരക്ഷരം അവരാരും മിണ്ടൂല. തോന്നുമ്പോ ചെല്ലും, തോന്നുമ്പോ എവിടെയും നടക്കും. ഇതേ ഞങ്ങളുടെ ലോകമാണ്. വീട്ടിലുള്ളവർ കഴിച്ചില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നാണ് നിയമം. കാലത്ത് മുട്ട പുൽസൈ, ഒരു ഗ്ലാസ് പാല്, അത് കഴിഞ്ഞ് ദോശയോ ചപ്പാത്തിയോ 10, ഉച്ചയ്ക്ക് ചിക്കൻ കൂട്ടി ചോറ്, 4 മണിക്ക് ചായ, വൈകുന്നേരം കൈമ ചേർത്തൊരു ടിഫിൻ, രാത്രി ചപ്പാത്തിയോ ദോശയോ. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ചുമ്മാതല്ല ഇടിച്ചൊക്കെ പോലെ ഇരിക്കുന്നത്. ഇതിനൊക്കെ വീട്ടിൽ കിട്ടിയ കുളം തോണ്ടിയത് തന്നെ. അത്ര വിഷമം ഉണ്ടെങ്കിലേ താൻ ആശം തരണ്ട, താൻ തന്നെ ഇവിടെ കടന്ന് ചെയ്തോട്ടാ മതി. നിന്നെ ഒന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ. ഒരു നന്ദിയെങ്കിലും അറിയിക്കാനുള്ള സന്മനസ്സില്ലാതെ പോയാലും വേണേ. നന്ദി ഇപ്പൊ പറഞ്ഞ പോരെ. ഓ മതി മതി, നീ പറഞ്ഞ് ഞാൻ അനുസരിച്ചു, നീ ഞാൻ പറയുന്ന നീ അനുസരിക്കണം. അതിന് വേറെ ആളെ നോക്കണം. കളിക്കരുത്, ഡാഡിയോട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാണ് നിസാറിന് ജോലി ഇട്ടത്. ആ ഇല്ലേ കാണാമായിരുന്നു ജോലി ചെയ്യുന്നത്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? ഒന്നും വേണ്ട, നീ ആ കാറിലോട്ട് കയറ്, നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വേണ്ട. ഇക്കാ അറിഞ്ഞ അതൊക്കെ പിന്നെ മതി. ഞാൻ പറഞ്ഞോളാവുന്ന് നീ കാണിക്കരുത്, കേറാനല്ലേ പറഞ്ഞു. തമ്പുരാട്ടി ഒരു കാര്യം ചെയ്യണം, അല്പം സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, അതാണ് ഈ ബോഡിക്ക് നല്ലത്. റോഡ് ആരുടെയും കുടുംബസ്വത്തൊന്നുമല്ല, ഇവിടെ മറ്റുള്ളവർക്ക് സഞ്ചരിക്കണം, മനസ്സിലായോ? ഇത് പറയാൻ നിങ്ങൾ ആരാ? ഓ അത് ശരി, സ്ഥലം എസ് ഐ, പേര് രഘു, ഇപ്പോ മത്തിയിലാണെന്ന് മാത്രം. എന്താ കണ്ടിട്ട് തോന്നില്ലേ? എസ് ഐ മാരൊക്കെ ഇങ്ങനെ നടക്കില്ലേ പെൺകുട്ടികളുടെ പിറകെ? കുരങ്ങിന് പേ ഇളയാലും വെടിവെക്കാൻ സാധാരണ പോലീസാ പോകാറുള്ളത്.
മോൾ എവിടത്തെയാ? അവറാച്ച മുതലാളിന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകൾ റീന. അങ്ങനെ വരട്ടെ, അതാണ് ഇത്ര സ്പീഡ്. അവറാച്ചൻ മുതലാളിയെ പറ്റി കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ചേട്ടന്റെ കാര്യത്തിൽ എന്നെ പറ്റിയും കേട്ടിരിക്കുമല്ലോ. തൽക്കാലം ഓവർ സ്പീഡിന് 100 രൂപ പിഴ, അത് അടച്ചിട്ട് പോയാ മതി. അത്രയല്ലേ ഉള്ളൂ? പിന്നെ ഇതിന്റെ റെസിപ്റ്റ് അങ്ങ് വീട്ടിലെത്തും. ഡാഡി, ഡാഡി നാട്ടില് വലിയ പ്രമാണിയാണെന്നല്ലേ പറയാറ്? എന്നിട്ടാണ് എന്റെ കാർ തടഞ്ഞു നിർത്തി ഒരുത്ത 100 രൂപ തട്ടിയെടുത്തത്. ആര് തട്ടിയെടുത്തു? ഇവിടുത്തെ എസ് ഐ ആണെന്നും പറഞ്ഞു ഒരുത്തൻ. എന്തിന്? ഓവർ സ്പീഡിലാണ് ഞാൻ കാർ ഓടിച്ചത് അയാൾ പറയുന്നു. അതിന് 100 രൂപ ഫൈൻ കെട്ടണം പോലും. എന്നിട്ട് ഫൈൻ കിട്ടിയോ? അയാളത് വാങ്ങിച്ചിട്ടാ വണ്ടി വിട്ടത്. സ്ഥലം എസ് ഐക്ക് ഇതിൽ എന്ത് കാര്യം? ഓവർ സ്പീഡ് പിടിക്കാൻ ട്രാഫിക് ഇല്ലേ? ആ മോള് വിഷമിക്കണ്ട, ഡാഡി ഇപ്പൊ തന്നെ കമ്മീഷണർ വിളിക്കാം. എന്താ കുഞ്ഞ്? ഇനി നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തൂടെ? കുറച്ചു ദിവസം കഴിഞ്ഞില്ലേ നമ്മളിവിടെ വന്നിട്ട്? പലരും ചോദിച്ചു തുടങ്ങി ആരാ എന്താ എന്നൊക്കെ. എന്ത് പറഞ്ഞു? പറയേണ്ടത് മാത്രം പറഞ്ഞു. എല്ലാവരും കൊതിച്ചു നടക്കുക കുഞ്ഞിനെ ഒന്ന് കാണാൻ. എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. പപ്പമ്മവാ, ഇവിടുത്തെ VIP കളെല്ലാം ക്ഷണിച്ച് നമുക്കൊരു പാർട്ടി കൊടുത്താൽ എന്താ? അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മാവൻ ചെയ്യണം. നീ നിൻ കണ്ണിൽ ദാഹത്തിൻ അഗ്നിജ്വാല
ஒரு நிமிஷம் பல நிமிஷம் பல நிமிஷம் சில நிமிஷம் நின் சும்பனம் சுடு சும்பனம் മമ്മിയും കൂടെ ഇരിക്കണം. പോടി, എനിക്ക് ഈ കുന്തത്തിന്റെ പുറത്തിന് ആഹാരം ഇറങ്ങത്തില്ല. ഇന്നലെ ആ പുതിയ താമസക്കാരുടെ വീട്ടിൽ എന്തൊരു ബഹളമായിരുന്നു. കുടിയും തീറ്റയും ആട്ടവും പാട്ടും എല്ലാ മുതലാളിമാരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ മുതലാളി മാത്രം കണ്ടില്ല. അതെന്താ? എനിക്ക് തോന്നുന്നത് അവിടെ ഒരു തരികിടയാണെന്ന. ഇല്ലെങ്കിൽ അവൾക്ക് എവിടുന്ന ഇത്രയൊക്കെ പണം? ഇന്നലെ കൊടുത്തിരുന്ന സാരിക്ക് 5000 രൂപയാണെന്ന്. അവളെ കണ്ടാൽ ആർക്കായാലും വല്ലതുമൊക്കെ തോന്നും. മതി പ്രസംഗം, നിന്റെ ഷിഫ്റ്റ് തീർന്നില്ലേ? പോയിക്കോളൂ. എന്റെ ഇന്നത്തെ നിലയും വിലയും നിനക്കറിയില്ല. നീ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അത് പണ്ട് ഞാൻ സാവിത്രി ആയിരുന്നപ്പോൾ. ഇന്ന് ഞാൻ ആരാണെന്നറിയാമോ? സാവിത്രി ശങ്കർ. ശങ്കരൻ? ഈ ശങ്കരൻ എന്ന ശങ്കർ ആയത് നിങ്ങൾക്കറിയണമല്ലേ? പറയാം. ഇപ്പോഴല്ല, നിന്നെ തകർത്ത് തറ പറ്റിച്ചിട്ട് ഞാൻ പറയാം. നീ എന്നെ തകർക്കുമെന്ന് കൊള്ളാം. അവറാച്ചനെ സ്പർശിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ശത്രുവിന്റെ ശക്തി അറിയാതെ നിങ്ങൾ സംസാരിക്കുന്നു. എന്റെ ശത്രു? അതെ, അന്നത്തെ ഏറ്റവും പൊട്ടം തിരിയാത്ത പെണ്ണ് ഇന്ന് ആവോളം ശക്തി സംഭരിച്ച് തിരിച്ചടിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തടുത്തോളൂ. നിങ്ങൾക്കിനി സ്വസ്ഥതയോടെ ഒരു ദിവസം പോലും ഉറങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് പോവാം. ഞാൻ അവളെ അവറാച്ചനോട് പകരം ചോദിക്കാൻ വന്നിരിക്കും. ഒരു ചാവിത്രി ചങ്കൽ. അല്ല, എന്ത് പറ്റിയ എസ് ഐ സാറേ? എന്താ ഓവർ സ്പീഡിന് പിഴ അടിക്കണ്ടേ? എത്രയാ? 100? 300? 300 അല്ല, ചിലപ്പോ 1000 അടയ്ക്കേണ്ടി വരും. സ്ഥലം എസ് ഐ, റോഡിലിരുന്ന് ബൈക്ക് നന്നാക്കുന്നത് എന്തായാലും മോശമാണ്. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ ആരും ഡ്രോപ്പ് ചെയ്യണ്ട, കൊച്ചമ്മ വന്ന വഴിക്ക് പോയാട്ടെ. ഓ, ഞാൻ പോയേക്കാം. ഏ
അച്ഛൻ മുതലാളിയുടെ വീടല്ലേ? അതെ. ആരാ സംസാരിക്കുന്നത്? അവർ അച്ഛൻ മുതലാളിയുടെ മകൻ ജോണി. നിങ്ങളാരാ? ഞാൻ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ മനസ്സിലാവും. ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങൾ ആരാണെന്ന് പറയാൻ ഞാൻ എവിടെ വരാൻ? എന്റെ വീട്ടുപേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും. സാഫല്യം. മനസ്സിലായി, ഞാൻ വരാം. വരണം മിസ്റ്റർ ജോണി. ജോണി ഇരിക്കും. ഇതിനു മുൻപ് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ഓർമ്മയുണ്ടോ? ഇല്ല. അവരച്ഛന്റെ മോൻ തന്നെ, സംശയമില്ല. എനിക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എന്നെ ജോണി പണ്ട് കണ്ടിട്ടില്ലേ? സാവിത്രി അല്ലേ? അതെ, ആ സാവിത്രി തന്നെ. ഇപ്പോഴിവിടെ കണ്ടില്ലേ? ഞാൻ ഇവിടുത്തെ വി ഐ പികളിൽ ഒരാളാണ്. ഞാനിവിടെ വന്നതെന്തിനാണെന്ന് ചോദിക്കുന്നില്ലല്ലോ. എനിക്ക് അവരാച്ച മുതലാളിയോട് ഒരു കടമുണ്ട്, ഒരു വലിയ കടം. ആ കടം വീട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണ് പറയുന്നത്? മലയാളം മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞേ കൊള്ളാം. അവരാച്ചനോട് ചോദിക്കൂ, എല്ലാം വിശദമായി പറഞ്ഞു തരും. ആ, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നോ? സ്വന്തം അച്ഛന്റെ ഗുണഗണങ്ങൾ അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാക്കി തരാം. ഇനി ജോണി ഇവിടെ നിൽക്കണ്ട, ജോണിക്ക് പോവാം. നമുക്ക് സൗകര്യം പോലെ കാണാം. ആ, പിന്നൊരു കാര്യം കൂടി, അച്ഛന്റെ വാക്ക് കേട്ട് എടുത്തു ചാടരുത്. ഇവത്തും പാഴായി പോവും. ഡാഡിയും ആ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? ഏത് സ്ത്രീ? സാവിത്രി. അവളെ നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയില്ലായിരുന്നു. അവൾ എന്നെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചു, പോയി പരിചയപ്പെട്ടു. നീ എന്തിനാ അവിടെ പോയി? എന്റെ ചോദ്യത്തിന് ഡാഡി ഉത്തരം പറഞ്ഞില്ല. എന്തിനാണ് ആ സ്ത്രീയെ ഭയക്കുന്നത്? ഭയമോ? കൊള്ളാം. അവറാച്ചനെ ഇന്ന് വരെ ആരും ഇങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ടില്ല. അവറാച്ചൻ അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടരുത്. തൽക്കാലം നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, മനസ്സിലായോ? ഡാഡിയോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരുന്നതാണല്ലോ അവരെന്നോട് പറഞ്ഞത്. നിർത്തറ. ഏതോ ഒരുത്തി പറഞ്ഞതും കേട്ട് വന്നു എന്നോട് തർക്കുത്തരം പറയും. നിന്നെ അറിയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കും. ഓ, ഹലോ. അതെ, ആരാണ്? എന്താ വിശേഷം? സാവിത്രി അല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ അവരാജൻ പറയുന്നത്? ഒരു പരാതി എഴുതി കൊടുക്കണം. ഞാൻ എസ് ഐ വിളിച്ച് പറയാം. ഹലോ ഹലോ. നാശം. ഹലോ, പോലീസ് സ്റ്റേഷൻ, സബ് ഇൻസ്പെക്ടർ. അവിടെ ഒരു സ്ത്രീ ആളുകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. സാർ, എനിക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല. ആ, എനിക്ക് കിട്ടി. അതൊന്ന് അന്വേഷിക്കണം. മിസ് സാവിത്രി ശങ്കർ, സാഫല്യം, ഇതാണ് അഡ്രസ്. സാർ, പരാതി ഒന്നും എഴുതി കിട്ടാതെ അന്വേഷിക്കുന്ന എങ്ങനെ? താൻ നിയമമൊന്നും പഠിപ്പിക്കണ്ട, പറയുന്നതനുസരിച്ചാൽ മതി. ഇവനെയൊക്കെ വേണം വെടിവെച്ച് കൊല്ലാൻ. Thank you.
ഇൻസ്പെക്ടർ വന്നത്? നിങ്ങളാണ് ചാവത്രി ശങ്കർ അല്ലേ? അതെ. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാണ്. പരാതിയോ? എന്തു പരാതി? നിങ്ങൾ ആളുകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന്. ഓ, അവരാച്ച മുതലാളി തന്ന പരാതിയായിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് പോട്ടെ, പരാതി തന്നത് അയാൾ തന്നെയല്ലേ? ആണെന്ന് വെച്ചോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, ഞാൻ എന്റെ ടെലിഫോൺ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. സത്യം എന്നൊരു വാക്ക് നിങ്ങൾ പ്രയോഗിച്ചല്ലോ, അതിനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അതിനോട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ മനസ്സിലുറപ്പിച്ചത് സത്യം മാത്രമാണ്. എങ്കിൽ നിങ്ങൾ മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ട് ഈ പ്രഹസനത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നില്ലല്ലോ. മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവിടെ ഇരുന്നാ മതി, എല്ലാം അറിയാം, അതിൽ തെറ്റില്ലല്ലോ. പപ്പമ്മ, എന്താ കുഞ്ഞെ? ആ, കുടിക്കാൻ എന്താ വേണ്ടത്? നോ താങ്ക്സ്. ഇത് പപ്പമ്മ, എന്റെ അച്ഛനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. അച്ഛനെവിടെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? വിഷമമാണെങ്കിൽ പറയണമെന്നില്ല. പറയാം. നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ, നീതിയും ന്യായവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. എന്റെ മനസ്സിന്റെ ഭാരം കുറയണമെങ്കിൽ ആരോടെങ്കിലും എനിക്ക് ആ കഥ പറയണം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അച്ഛൻ എന്നെ കുറിച്ച്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഒരു ജോലി തേടി അവരച്ഛൻ മുതലാളിയുടെ അടുത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോയതാണ്. Thank you.
പിന്നെ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമേ അറിയൂ. പപ്പമ്മവും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചീത്തയായില്ല, പക്ഷെ സമൂഹം എനിക്കൊരു ജീവിതം തന്നില്ല. ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അന്നൊരിക്കൽ എന്നെ കണ്ടു ഭ്രമിച്ച ഒരു മാർവാടിയുടെ കൂടെ ഞാൻ പോയി. വെപ്പാട്ടിയായി അഞ്ചു കൊല്ലം താമസിച്ചു. അയാൾ മരിച്ചപ്പോൾ എനിക്കും കിട്ടി കുറേ സ്വത്ത്. ഞാൻ തിരിച്ചു വന്നത് ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ വിവരം നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. അവറാച്ചിന്റെ പണത്തിന്റെ മുന്നിൽ സത്യം പതറിപ്പോയി. അതിനെല്ലാം ചേർത്ത് എനിക്ക് പകരം വീട്ടണം. നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന കാര്യം മറക്കരുത്. എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് അത്. ഭഗവാനെ, ഇതെല്ലാം കണ്ടും കേട്ടു, ഇതെല്ലാം കണ്ടും കേട്ടു എന്റെ മനസ്സ് മാറ്റരുത്. എന്റെ ശിക്ഷ തെറ്റാണ്. കണ്ടോ എന്റെ ശിക്ഷേ കല്യാണി. എന്നാ കാണുന്നില്ലാണോ? ഇത് എന്തോന്ന് മനുഷ്യ? ഇത് ഇത് ഇതാണ് ബിൽഡിംഗ്. ബിൽഡിംഗ്? എന്ത് ബിൽഡിംഗ്? ബോഡി ബിൽഡിംഗ്. എന്നെയും കൂടെ ഒന്ന് മത്സരിപ്പിക്കാമോ? മത്സരിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഈ ശരീരം അതിന് പറ്റിയതല്ല. ഇനിയിപ്പോ അതിന് എന്ത് വേണം പറയുന്നത്? അതിന് സ്ലിം ആകണം. സ്ലിമ്മോ? എന്നുവെച്ചാ നിന്റെ ഭരതനാട്യം പഠിക്കണം. ഭരതനാട്യം? അതിന് പപ്പു ഉണ്ട്. ഭരതനാട്യം അറിയാമോ? കണ്ടുപിടിക്കുക ഞാനല്ലേ. കണ്ടുപിടിക്കുക? അയ്യോ പപ്പണ്ണ, എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തന്നേ. കല്യാണി, രണ്ടു കുഞ്ഞു കല്യാണി, തലമുട്ടല്ലേ? ഇല്ല. അയ്യോ എന്റെ ദൈവമേ, ഇത് കൈയല്ലേ? എന്റെ ദൈവമേ. അയ്യോ പതുക്കെ പതുക്കെ ബാക്കിയും കൂടെ ഒന്ന് പഠിപ്പിച്ചാണ് എനിക്ക്. നാളെ മതിയോ? ഇന്നത്തേക്ക് ഇത് മതിയോ? വരണം വരണം. ഇൻസ്പെക്ടർ സാർ ഇരിക്കണം. താങ്ക്സ്. എന്താ പുതിയ വല്ല കേസുമുണ്ടോ? വളരെ പഴയ ഒരു കേസിന്റെ ആവശ്യത്തിനാണ് ഞാൻ വന്നത്. പഴയ കേസ്? എനിക്ക് ഈ പഴയതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തീർന്നവരാണ്. കൊള്ളാം, പക്ഷേ പഴയതിനോടാണ് എനിക്ക് താല്പര്യം. പോലീസ് ഓഫീസർ ആയതുകൊണ്ടുള്ള ദോഷമായിരിക്കും. എല്ലാ പോലീസുകാരും പഴയ കേസ് അന്വേഷിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താവും? ചില പഴയ കേസുകളിൽ വൻ തോക്കുകളെ തറപറ്റിച്ച ചരിത്രം ഇവിടെയുണ്ട്. എന്താ സ്വരത്തിനൊരു മോന? ഉണ്ട്. പഴയ ഒരു ശങ്കരനെ അറിയുന്നു. ഏത് ശങ്കരൻ? മകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട നിങ്ങളുടെ പഴയ ആശ്രിതൻ ശങ്കരൻ. എനിക്കറിയില്ല ശങ്കരൻ മകൾ. നിങ്ങൾ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? എന്തിനാ മിസ്റ്റർ അവറാച്ചൻ പകർന്നത്? ചാന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗസ്റ്റ് ഹൗസിലെ രംഗങ്ങൾ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് തോന്നുന്നില്ല. ഓ, കേസ് അന്വേഷിക്കാൻ ചെന്നപ്പോ കെട്ടുകഥയും പഠിപ്പിച്ചു കിട്ടും. പെണ്ണല്ലേ പറഞ്ഞത്, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ആ അല്ലെങ്കിലും അവൾ സമർത്ഥയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. സ്ത്രീകളുമായി വലിയ അടുപ്പമില്ലാത്തോണ്ട് അവരുടെ സാമർത്ഥ്യത്തെ കുറിച്ച് എനിക്ക് വലിയ വശമില്ല. അവറാച്ചൻ അറിയാമായിരിക്കും അല്ലേ? സൂക്ഷിച്ച് സംസാരം കൊന്നു. ഈ പോലീസ് ഉദ്യോഗത്തിന് ഭ്രാന്തന്മാരെ റിക്രൂട്ട് ചെയ്ത വിവരം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഉരുണ്ട് കളിക്കാതെ മിസ്റ്റർ അവറാച്ചൻ, ആവശ്യമായ തെളിവുകൾ കിട്ടിയാൽ ആ നിമിഷം നിങ്ങളെ നടത്തി. തെളിവ്? ബുദ്ധിമാന്മാരായ കുറ്റവാളികൾക്ക് നിയമം നൽകുന്ന ആനുകൂല്യം. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഏതോ ഒരു പെണ്ണ് പറഞ്ഞ കഥയും വിശ്വസിച്ച് തെളിവ് തേടി ഇറങ്ങിയിരിക്കുന്നു.
രക്ഷപ്പെട്ടുവെന്നായിരിക്കും അവരാച്ചന്റെ വിചാരം. ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം, നിങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങളുടെ പണത്തിന് പോലും. ഇവിടെ ആരുമില്ലേ? അധികം ഉച്ചവയ്ക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി പോലീസുകാർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോയിട്ടുണ്ടായിരിക്കുന്നു. കഥ കാര്യമായി മാറാൻ ഇനി അധികം താമസമില്ല. ഇവനെ പോലീസുകാരെ കഥ പറഞ്ഞ് മയക്കിയെടുത്ത് അവറാച്ചന് നേരെ പ്രയോഗിക്കാമെന്ന് നീ കരുതിയോ? മണ്ടി, ഞാനൊന്ന് വിരൽ നൊടിച്ചാൽ തെറിക്കും താണ് അവന്റെ ഒക്കെ തൊപ്പി. അത് നിനക്കറിയില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അയാളല്ലേ അന്തസ്സുള്ള ഒരു ഇൻസ്പെക്ടറെ ഇവിടെ അയച്ചത്. അവനെ ഉദ്യോഗത്തിൽ നിന്ന് പറഞ്ഞു വിടാനും എനിക്ക് കഴിയും. എന്നെ പറഞ്ഞു വിടാനും നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് ഒരു ഇൻസ്പെക്ടറുടെ സഹായവും ആവശ്യമില്ല. പിന്നെ രഘു നല്ലൊരു സുഹൃത്താണ്. നിന്റെ സൗഹൃദം അവന് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്നെ തോൽപ്പിക്കാൻ കണ്ടെത്തിയ ആളുകൊള്ള. നിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. ഇല്ലല്ലോ, പരാതി വല്ലതുമാണെങ്കിൽ ഇവിടെ എഴുതി തന്നാ മതി. പരാതി ഉണ്ട്, എഴുതി തരാൻ പറ്റില്ല. ഇതൊരു കൊഴഞ്ഞ കേസാണല്ലോ. ആ കൊഴയെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്താ മതി, നിങ്ങളുടെ എസ് ഐ വരുമ്പോ 6 മണിക്ക് മുൻപ് തന്നെ വെസ്റ്റിൽ വന്ന് കാണാൻ പറയണം. നമ്മൾ ആരെന്ന് പറഞ്ഞില്ലല്ലോ. അത് എസ് ഐക്ക് അറിയാം. മുപ്പത് വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യത്തെ സംഭവമാണിത്. എസ് ഐ ആള് മോശക്കാരനല്ലല്ലോ. എന്റെ മാനം പോകുന്ന ലക്ഷണമാ. ഒരു പെൺകുട്ടി തിരക്കി വന്നിരുന്നു, ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. 6 മണിക്ക് വെസ്റ്റിൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും അറിയാവുന്നും പറഞ്ഞു. ഓ, നമ്മളായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ തിരക്കി ചെന്നിരുന്നു. എന്തിനാ? ഒന്ന് കാണാൻ. അപ്പോൾ എന്റെ കണക്ക് ഉടൻ തെറ്റിയില്ല. അവറാച്ചന്റെ പുതിയ അടവ് കൊള്ളാം. മകളെ വിട്ട് എസ് ഐയെ വശത്താക്കുക. ഒരിക്കലുമല്ല, ഡാഡി ചേട്ടന് പറഞ്ഞിട്ടല്ല നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെന്തിനു വേണ്ടി? എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നി. രഘുവിന്റെ തന്റെ ഇടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അറിയിക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. തല എസ് ഐയോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നു പോലെ തോന്നുന്നു. എസ് ഐക്ക് എന്താ കൊമ്പുണ്ടോ? പുഷ്പങ്ങൾ വിടരും കുളിരാമത്തിൽ, പൂവിരൽ ചുണ്ടിലെ പാട്ടുമായി നീ വരൂ. പൂവിരൽ ചുണ്ടിലെ പാട്ടുമായി നീ വരൂ.
സുഗന്ധവന പുഷ്പങ്ങൾ വിടരും കുളിർയാമത്തിൽ കസ്തൂരി തൻ ഉന്മാദഗന്ധം നിന്മേനേൽ സ്വപ്നങ്ങൾ തൻ സൗവർണരാഗം നിൻ കണ്ണുകളിൽ ചേർന്നു കാതിലോരോ രഹസ്യം പറഞ്ഞുറങ്ങോ സുഗന്ധവന പുഷ്പങ്ങൾ വിടരും കുളിർയാമത്തിൽ പുഷ്പങ്ങളാടും പൊൻവേളയിൽ മൗനങ്ങൾ തൻ മന്ദാരമെന്നേ തേൻ ചൂടുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? കപ്പൽ കമന്നു പോയോ? എടാ അവിടെ നിക്ക്. എന്താമ്മേ? ഇന്ന് നിന്നെ സ്റ്റേഷനിൽ ധരിക്കുന്ന പെണ്ണേതാ? ഓഹോ, അതോ? അവള് ചോദിച്ചതിന് സമാനം പറയണ. വളച്ചു കെട്ടാതെ കാര്യം പറയാം. എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞ നിനക്ക് അങ്ങോട്ട് സ്നേഹമില്ലെന്നർത്ഥം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങോട്ട് തെളിച്ചു പറയടാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, ഇത് കൂടുതലൊന്നും തെളിച്ചു പറയണ്ടല്ലോ. അവളേതാ? അവരാച്ചൻ മുതലാളിയുടെ മകൾ റീന. വല്ല ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് എന്നെ അങ്ങ് കൊന്നേക്ക്. അവൾക്ക് എന്താ കുഴപ്പം? എടാ, വയസ്സുകാലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ നീ എന്നെ അനുവദിക്കില്ല അല്ലേ? അവറാച്ചൻ മുതലാളിയോടാണ് കളിക്കുന്നത്, നല്ല ഓർമ്മ വേണം. ഇവൻ എന്ത് പറ്റി ഭഗവാനെ? എന്റെ മോന് നേർബുദ്ധി തോന്നിക്കണേ. അമ്മ ഭഗവാനെ അല്ല, ഭഗവാന്റെ ഭാര്യയെ വിളിച്ച് അപേക്ഷിച്ചാലും ഒരു രക്ഷയും കിട്ടില്ല. എന്റെ ബുദ്ധിക്ക് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഇറങ്ങി വരൂ. പറയുന്നു കേക്ക്. വരൂ, അകത്തേക്ക് പോ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തിനാ പേടിക്കുന്നത്? നിനക്ക് ഞാനില്ലേ. മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടന്നിരിക്കും. വായിരിക്കും വാങ്ങി.
By the way, ഞാൻ അവരാച്ചനെ കണ്ടിരുന്നു. Okay, let us see. Hello. സാവിത്രിയുടെ വീടല്ലേ? അതെ. നമ്മുടെ സ്ഥലം എസ് ഐ അവിടെ ഉണ്ടല്ലോ. ഫോൺ അയാളുടെ കയ്യിൽ കൊടുക്കണം. ശബ്ദം കേട്ടിട്ട് അവരാച്ചനാണെന്ന് തോന്നുന്നു. അവരാച്ചൻ. ഹലോ, അവരാച്ചനാണ്. പോലീസ് സ്റ്റേഷൻ ദേശിയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പരിഭ്രമിക്കണ്ട, ആദർശ ധീരനാണെങ്കിലും ചെറുപ്പത്തിന്റെ ദൗർബല്യം കാണുമെന്നറിയാം. കരല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കണം സാർ. Take your seat. Thank you. Mr. Raghu. Sir. പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ പ്രായം കടന്നു വന്നവനാണ് ഞാനും. പ്രായത്തിന്റെ നിയന്ത്രണമില്ലായ്മ കാണും. എങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ ബാഡ് ഇമേജ് ഉള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ സബ് ഇൻസ്പെക്ടർ എപ്പോഴും കയറി ഇറങ്ങുന്നത് അത്ര നല്ല. എന്താ ഒന്നും മിണ്ടാത്തു? സാർ, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. സാർ അതിൽ ഇടപെടരുത്. ഇതൊരു ഔദ്യോഗിക സംഭാഷണമായി കരുതണം. എന്ന് പറഞ്ഞാൽ അവറാച്ചന്റെ വക്കാലത്താണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരിക്കും. ഇത് അവറാച്ചന്റെ വക്കാലത്തൊന്നുമല്ല, നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഭവിഷ്യത്തോട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലും മരുന്നൊന്നും കിട്ടിയില്ലേ? അല്ലേ, ഇതിലും കിട്ടിയത് കൊണ്ട് പോ. നിന്റെ കയ്യിൽ എന്തുവാ? ഒന്നുമില്ല. നിന്റെ കയ്യിൽ നിന്ന് ഓടിക്കാണോ? ഇവിടെ പറ ഇവിടെ 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 മറന്നു വന്നു. നിനക്ക് പത്ത് പറഞ്ഞാൽ നിന്നെ പറയാം. ഭാര്യയില്ലാത്ത ആരുമില്ലാതെ ഒന്ന് ചോദിച്ചു വാങ്ങിക്കുന്നില്ലേ? അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? നടന്നു വന്നു. അടിക്കല്ലേ, അടിക്കല്ലേ. എന്റെ പൊന്ന് പൊപ്പണല്ലേ. എനിക്ക് ആകെ ഉള്ളത് ഒരേ ഒരു ഭർത്താവാ. അയാള് പാവം അങ്ങനെ വിട്ടേക്ക്. ഇയാള് എന്റെ ഭർത്താവ്. ഇത് എന്തോന്ന് പപ്പുണ്ണ, ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ ഇങ്ങനെ ഇയാൾ എനിക്ക് ഭർത്താവുന്ന? കല്യാണം കഴിയാത്തോണ്ടായിരിക്കും രണ്ടു പിള്ളേരുടെ തളയായി. ഓ പപ്പുണ്ണ, ഇപ്പൊ എന്റെ പൊന്നു പപ്പുണ്ണനല്ലേ. പാർട്ട് ടൈം വേണം. പപ്പുണ്ണന് വേണ്ടി ഞാൻ ഫുൾ ടൈമും എന്തു വേണമെങ്കിലും ചെയ്യാം. നമുക്ക് മോളിൽ പോയി. മസുന, മസുനെ, നീ എന്തിനാ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു വിട്ടത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ കാര്യം? ഞാൻ ഗർഭിണിയാണ്. അത്രയേ ഉള്ളോ? അത് സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്റെ ചേട്ടൻ അറിഞ്ഞ എന്റെ ജീവനോടെ വെച്ചേക്കില്ല. നിസ്സാർ അറിയുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ കെട്ടും. എന്താ അതുപോലെ? എനിക്കത് മതി ജോണി. Thank you.
പൊന്നേലസും പൊന്നൽ കുത്തും പുഞ്ചത്തി നിന്നടകിൽ പട്ടുറുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും ും പൊഞ്ചത്തി നിന്നഴകിൽ പട്ടുകുമാലും അത്തറു ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നലുക്കുത്തും പൊഞ്ചത്തി നിന്നഴകിൽ പട്ടുകുമാലും അത്തറു ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നലുക്കുത്തും മുഞ്ചത്തി നിന്നഴകിൽ പട്ടുറുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നലുക്കുത്തും മുഞ്ചത്തി നിന്നഴകിൽ പട്ടുറുമാലും അത്തറ ജപ്പും വമ്പത്തി നിൽക്കരളിൽ പൊന്നേലസും മുഞ്ചത്തി നിന്നഴകിൽ പട്ടുറുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ ഷെഡീഷ്, നീയും അവരുമായിട്ട് എന്താണ് ബന്ധം? ജോണി, നിങ്ങൾ എന്റെ പെങ്ങളെ പറഞ്ഞ് മയക്കിയല്ലേ? നിങ്ങളുടെ കളി എന്റെ പെങ്ങളുടെ അടുത്ത് വേണ്ട, ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ച്. ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്ന് ഞാൻ വെറുതെ വിടില്ല. Ha 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 ha
ഒരു സഹോദരനും പൊറുക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നാലും മാപ്പ് ചോദിക്കുന്നു. ഇക്കാക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ താമസിച്ചു പോയി. ഞാൻ ഗർഭിണിയാണ്. ഇക്കാന്റെ അഭിമാനം കാക്കാൻ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ക്ഷമിക്കൂ. ഒരു സംഭവം പറഞ്ഞു. എന്താ പപ്പമ്മ? അവറാച്ച മോലാലെ ഡ്രൈവറുടെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രി നടന്ന സംഭവമാ. ഇങ്ങനെന്തോ പണ്ടി കേടുണ്ട്. ആളുകൾ അതുമൊക്കെ പറയുന്നു. എന്ത് പറയുന്നു? ആ പെണ്ണും അവറാച്ച മോലാലെ മകൻ ജോണിയായിട്ട് അടുപ്പത്തിലാണെന്നോ എന്നൊക്കെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. പപ്പമ്മ, ഈ സന്ദർഭം നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്തണം. ആദ്യത്തെ ചൂട് അല്പം ഒന്ന് കുറയട്ടെ. എന്നിട്ട് ചെന്ന് ആ ഡ്രൈവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ശരി. കുഞ്ഞേ, രാത്രി കുഞ്ഞ്. എന്തിനാണ് വിളിച്ചതെന്ന് ചിന്തിക്കുകയായിരിക്കും. വിവരങ്ങളെല്ലാം പപ്പുമാവൻ എന്നോട് പറഞ്ഞു. എന്തായാലും അങ്ങനെ സംഭവിച്ചു. വളരെ കഷ്ടമായിപ്പോയി. ഏതിനും നടന്നു നടന്നു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അവറാച്ച മുതലാളിയും കൂട്ടരും ചതിയന്മാരാണ്. നിങ്ങളെ സഹോദരിയെ വഞ്ചിച്ചവരോട് പകരം വീട്ടണം. അതാണ് വേണ്ടത്. എന്റെ സഹോദരിയെ വഞ്ചിച്ചവരോട് എന്നായാലും ഞാൻ പകരം കിട്ടും. അതിനുവേണ്ടി സന്ദർഭം നോക്കിയിരിക്കുന്നു. സന്ദർഭം നമ്മളെ തേടി വരില്ല. നമ്മളെ സന്ദർഭം തേടിപ്പോണം. അതാണ് ബുദ്ധി. നിസാറിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന ധാരണ വേണ്ട. പപ്പും മാവനും ഞാനും എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അവരെ തറ പറ്റിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. എന്റെ ഈ വെള്ളം കാണുമ്പോ ഇത്ര പേടി. വരൂ, ഇവിടെ അത്ര ആഴമൊന്നും കാണില്ല. എന്താ തണുക്കുന്നു? വരൂ നീന. ഭയപ്പെടല്ലേ. ഞാൻ കൈക്ക് പിടിച്ചിട്ടില്ലേ. അന്ന് നീ സ്റ്റേഷനിൽ വന്നത് വലിയ അബദ്ധമായി പോയി. അവസാനം അച്ഛനും അമ്മയോടും വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നു. അവരെന്ത് പറഞ്ഞു? എല്ലാ അച്ഛനും അമ്മമാരും പറയുന്നത് എന്നെ പറഞ്ഞു. ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ചു കൂടുന്നു. ക്രിസ്ത്യാനി പെണ്ണ് മനുഷ്യത്തിലല്ലേ, അവളെ സ്നേഹിച്ചുകൂടെ? സ്നേഹിക്കാം. പക്ഷേ അവറാച്ച മുതലാളിയുടെ മകളെന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും ഒരു ഞെട്ടൻ. അയ്യോ, സമയം ഒരുപാടായി. പോകാം പോകാം. വരും. റീന, നാളെയും ഈ സമയത്ത് വരുമോ? വരാം. ബൈ ബൈ ബൈ. പെങ്ങളെ നശിപ്പിച്ചതിനോട് എനിക്ക് പ്രതികാരം ചെയ്തു. അതിന് ഏറ്റവും പറ്റിയ മാർഗം ഇതാ. Thank you.
എന്റെ ശത്രുവിനോടാ നിന്റെ പ്രേമ അല്ലേ? ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ ഇനി ഞാൻ കൊന്നു കുഴിച്ചു പോകും. എന്താടി നീയാണ് അവളെ വഷളാക്കിയത്? പച്ചവെള്ളം കൊടുത്ത് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ ചെരുപ്പെടുത്തും. എന്റെ വീട്ടിൽ പൂട്ടിയിട്ടു, ഞാനിവിടുന്ന് ഓടി വന്നതാ. ഞാനിനി തിരിച്ചു പോവില്ല. നീ ഇനി എവിടെയും പോകണ്ട. അല്പം മനുഷ്യത്വം എനിക്കുമുണ്ട് കുഞ്ഞ് ഭാർഗവി. നീ പെൺകുച്ചിനെ വിളിച്ച് ആത്തേ കൂട്ടിക്കൊണ്ടുപോകും, ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്താ നീ നോക്കി നിൽക്കുന്നത്? പറഞ്ഞു കേട്ടില്ലേ ഇവിടെ വിളിച്ചോണ്ട് പോവാൻ? ഇനി നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കും. ധൈര്യമായി വണ്ടി കയറും. വേലപ്പ കയറ്. ശബ്ദിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. മോളെ വിളിച്ച് മോകാൻ തുടങ്ങിയാൽ നീ പുറത്താകും. അവറാച്ചിന്റെ മകൻ മാത്രമേ ഉള്ളൂ, മകൾ മരിച്ചു കഴിഞ്ഞു. എനിക്ക് അവളെ തന്നി പറയാൻ പറ്റുമോ? പെറ്റു വളർത്തി പോയില്ലേ? നീ വളർത്തിന്റെ ഗുണമാണ് നമ്മൾ കാണിച്ചത്. അവളെ പറ്റി വിവക്ഷണം ഇതിനകത്ത് കേട്ടു പോരെ. കേട്ടാൽ അന്നിനെയും ചവിട്ടി പുറത്താക്കും. അളിയ, നീ നല്ല ഫോമിലാണല്ലോ, സൂക്ഷിച്ച് വണ്ടി ഓടിച്ചോളണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ.
അവരങ്ങനെ ഒരു പെങ്ങളില്ല, എനിക്കങ്ങനെ മകളില്ല. ദുഃഖം അന്വേഷിച്ചു വന്നിരിക്കുന്നു. എന്റെ ജന്മവിരോധികൾ ആരും ഇതിൽ പങ്കെടുക്കണമെന്നില്ല. അവരച്ഛനാണോ? അതെ. സാവിത്രിയ, നിനക്കെന്ത് വേണം? തൃപ്തിയായില്ലേ തനിക്ക്? ഇനി ഒറ്റയ്ക്ക് സുഖിക്കാൻ തനിക്ക് സാധിക്കില്ല. തന്തയെ കൊന്നതുപോലെ മകളെ കൊല്ലാനും എനിക്ക് മടിയില്ല. മകൾ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു. മകനെ പെരുവഴിയിലിട്ട് തല്ലിക്കൊന്നു. നിന്റെ അന്ത്യമെടുത്തു. ഇതെല്ലാം ചെയ്യിച്ച് നീയാണെന്ന് എനിക്കറിയാം. ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ തന്നെ അവസാനിപ്പിക്കും. അവറാച്ചന്റെ ശവപ്പെട്ടിയിൽ അവസാന താണിയും തുറച്ചു കഴിഞ്ഞു. ഒടിച്ചിപ്പെട്ടിയെ കൊല്ലുന്നതുപോലെ നിന്നെ എനിക്ക് കൊല്ല. തോക്ക് കണ്ടാൽ വിരളുന്ന പെണ്ണല്ല ഈ സാവിത്രി. നീയാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. അതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? അന്നൊരൽപ്പം ദയ തോന്നി. അച്ഛനോടൊപ്പം മകളെയും കൊക്കയിൽ വലിച്ചെറിയേണ്ടതായിരുന്നു. അന്ന് ഞാൻ ചെയ്യാത്തത് ഇന്ന് ഞാൻ ചെയ്യും. നീയോ? അതെ, നിസാർ നിന്റെ മകന്റെ കൊലയാണി. അവരാച്ചൻ, എങ്ങനെയുണ്ട് പെണ്ണിന്റെ ബുദ്ധി? തീർന്നില്ല. പപ്പുമാവ, അവരാച്ചൻ മുതലാളിയുടെ മകളെയും മരുമകനെയും ഫോൺ ചെയ്ത് ഇവിടെ വരുത്തണം. ഹലോ, ഇൻസ്പെക്ടർ എഴുതാറല്ലേ? ഇത് പപ്പുമാവനാ. പെട്ടെന്ന് ഭാര്യയും കൂട്ടി ബംഗ്ലാവിലേക്ക് വരാൻ രാവത്തിരിക്കുന്നു. പറയാം
അച്ഛൻ എവിടെ? എന്താ ആരോന്നും മിണ്ടാത്തത്? വിഷമമാണെങ്കിൽ പറയണമെന്നില്ല. പറയാം. നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? നീതിയും ന്യായവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. എന്റെ മനസ്സിന്റെ ഭാരം കുറയണമെങ്കിൽ ആരോടെങ്കിലും എനിക്ക് ആ കഥ പറയണം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അച്ഛൻ എന്നെ കുറിച്ച്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഒരു ജോലി തേടി അവരച്ഛൻ മുതലാളിയുടെ അടുത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോയതാണ്. Thank you.
ഇന്നി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമേ അറിയൂ. പപ്പമ്മാവും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചീത്തയായില്ല, പക്ഷെ സമൂഹം എനിക്കൊരു ജീവിതം തന്നില്ല. ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അന്നൊരിക്കൽ എന്നെ കണ്ടു ഭ്രമിച്ച ഒരു മാർവാടിയുടെ കൂടെ ഞാൻ പോയി. വെപ്പാട്ടിയായി അഞ്ചു കൊല്ലം താമസിച്ചു. അയാൾ മരിച്ചപ്പോൾ എനിക്കും കിട്ടി കുറെ സ്വത്ത്. ഞാൻ തിരിച്ചു വന്നത് ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ വിവരം നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. അവരാച്ചിന്റെ പണത്തിന്റെ മുന്നിൽ സത്യം പതറിപ്പോയി. അതിനെല്ലാം ചേർത്ത് എനിക്ക് പകരം വീട്ടണം. നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന കാര്യം മറക്കരുത്. എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് അത്. ഭഗവാനെ, ഇതെല്ലാം കണ്ടും കേട്ടു, ഇതെല്ലാം കണ്ടും കേട്ടു എന്റെ മനസ്സ് മാറ്റരുത്. എന്റെ ശിക്ഷിതൊക്കെയാണ് കണ്ടോ? അയ്യോ, എന്റെ ശിക്ഷേ ഒക്കെയാണ്. എന്നാ സൗന്ദര്യാണോ ഇത്? എന്തോന്ന് മനുഷ്യ ഇത്? ഇതാണ് ബിൽഡിംഗ്. എന്ത് ബിൽഡിംഗ്? ബോഡി ബിൽഡിംഗ്. സൗന്ദര്യ മത്സരത്തിന് വേണ്ടി ബോംബെക്ക് പോവാ. സൗന്ദര്യ മത്സരത്തിന് കേരള ഇന്ത്യ. അയ്യോ പപ്പണ്ണ, എന്നെയും കൂടെ ഒന്ന് മത്സരിപ്പിക്കാമോ? മത്സരിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഈ ശരീരം അതിന് പറ്റിയതല്ല. ഇനിയിപ്പോ അതിന് എന്ത് വേണമെന്നാ പറയുന്നത്? അതിന് സ്ലിം ആകണം. സ്ലിമ്മോ? എന്നുവെച്ചാ ഭരതനാട്യം പഠിക്കണം. ഭരതനാട്യം? അതിന് പപ്പണ്ണ ഭരതനാട്യം അറിയാമോ? കണ്ടുപിടിക്ക ഞാനല്ലേ. കണ്ടുപിടിക്ക. അയ്യോ പപ്പണ്ണ, എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തന്നേ. ബാക്കിയും കൂടെ ഒന്ന് പഠിപ്പിച്ചാന്ന് എനിക്ക്. നാളെ മതി. നാളെ മതിയോ? ഇന്നത്തേക്ക് ഇത് മതിയോ? മതി. വരണം വരണം. ഇൻസ്പെക്ടർ സാർ ഇരിക്കണം. താങ്ക്സ്. എന്താ പുതിയ വല്ല കേസും ഉണ്ടോ? വളരെ പഴയ ഒരു കേസിന്റെ ആവശ്യത്തിനാണ് ഞാൻ വന്നത്. പഴയ കേസ്? എനിക്ക് ഈ പഴയതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. പുതിയ പുതിയ മേച്ചൽ സ്ഥലങ്ങൾ തേടുന്നവരാണ്. കൊള്ളാം, പക്ഷേ പഴയതിനോടാണ് എനിക്ക് താല്പര്യം. പോലീസ് ഓഫീസർ ആയതുകൊണ്ടുള്ള ദോഷമായിരിക്കും. എല്ലാ പോലീസുകാരും പഴയ കേസ് അന്വേഷിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താവും? ചില പഴയ കേസുകളിൽ വൻ തോക്കുകളെ തറപറ്റിച്ച ചരിത്രം ഇവിടെയുണ്ട്. എന്താ സ്വരത്തിനൊരു മോന? ഉണ്ട്. പഴയ ഒരു ശങ്കരനെ അറിയുന്നു. ഏത് ശങ്കരൻ? മകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട നിങ്ങളുടെ പഴയ ആശ്രിതൻ ശങ്കരൻ. എനിക്കറിയില്ല. ശങ്കരൻ മകൾ? നിങ്ങൾ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? എന്തിനാ മിസ്റ്റർ അവറാച്ചൻ പകർന്നത്? ചാന്ദ്രൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗസ്റ്റ് ഹൗസിലെ രംഗങ്ങൾ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് തോന്നുന്നില്ല. ഓ, കേസ് അന്വേഷിക്കാൻ ചെന്നപ്പോ കെട്ടുകഥയും പഠിപ്പിച്ചിട്ടു. പെണ്ണല്ലേ പറഞ്ഞത്, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ആ, അല്ലെങ്കിലും അവൾ സമർത്ഥയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. സ്ത്രീകളുമായി വലിയ അടുപ്പമില്ലാത്തോണ്ട് അവരുടെ സാമർത്ഥ്യത്തെ കുറിച്ച് എനിക്ക് വലിയ വശമില്ല. അവറാച്ചനറിയാമായിരിക്കും അല്ലേ? സൂക്ഷിച്ചു തന്നാൽ കൊന്നു. ഈ പോലീസ് ഉദ്യോഗത്തിന് ഭ്രാന്തന്മാർ റിക്രൂട്ട് ചെയ്ത വിവരം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഉരുണ്ട് കളിക്കാതെ മിസ്റ്റർ അവറാച്ചൻ, ആവശ്യമായ തെളിവുകൾ കിട്ടിയാൽ ആ നിമിഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യും. തെളിവ്? ബുദ്ധിമാന്മാരായ കുറ്റവാളികൾക്ക് നിയമം നൽകുന്ന ആനുകൂല്യം. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഏതോ ഒരു പെണ്ണ് പറഞ്ഞ കഥയും വിശ്വസിച്ച് തെളിവ് തേടി ഇറങ്ങിയിരിക്കുന്നു.
രക്ഷപ്പെട്ടുവെന്നായിരിക്കും അവറാച്ചന്റെ വിചാരം. ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം, നിങ്ങൾ നാശത്തിന്റെ പക്കലാണ്. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, നിങ്ങളുടെ പണത്തിന് പോലും. ഇവിടെ ആരുമില്ലേ? അതെ, ഒറ്റ വയ്ക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി പോലീസുകാർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും. കഥ കാര്യമായി മാറാൻ ഇനി അധികം താമസമില്ല. ഇവനെ പോലീസുകാരെ കഥ പറഞ്ഞ് മയക്കിയെടുത്ത് അവറാച്ചന് നേരെ പ്രയോഗിക്കാമെന്ന് നീ കരുതിയോ? മണ്ടി, ഞാനൊന്ന് വിരലിനൊടിച്ചാൽ തെറിക്കും താണ് അവന്റെ ഒക്കെ തൊപ്പി. അത് നിനക്കറിയില്ല. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അയാളല്ലേ അന്തസ്സുള്ള ഒരു ഇൻസ്പെക്ടറെ ഇവിടെ അയച്ചത്. അവനെ ഉദ്യോഗത്തിൽ നിന്ന് പറഞ്ഞു വിടാനും എനിക്ക് കഴിയും. എന്നെ പറഞ്ഞു വിടാനും നിങ്ങൾക്ക് കഴിയോ? എനിക്ക് ഒരു ഇൻസ്പെക്ടറുടെ സഹായവും ആവശ്യമില്ല. പിന്നെ രഘു നല്ലൊരു സുഹൃത്താണ്. നിന്റെ സൗഹൃദം അവന് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്നെ തോൽപ്പിക്കാൻ കണ്ടെത്തിയ ആളുകൊള്ള. ഇതാര്? അവറാച്ചൻ. നിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. പരാതി വല്ലതും ആണെങ്കിൽ ഇവിടെ എഴുതി തന്നാ മതി. പരാതി ഉണ്ട്, എഴുതി തരാൻ പറ്റില്ല. ഇതൊരു കൊഴഞ്ഞ കേസാണല്ലോ. ആ കൊഴയെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്താ മതി, നിങ്ങളുടെ എസ് ഐ വരുമ്പോ 6 മണിക്ക് മുൻപ് തന്നെ വെസ്റ്റിൽ വന്ന് കാണാൻ പറയണം. നമ്മൾ ആരെന്ന് പറഞ്ഞില്ലല്ലോ. അത് എസ് ഐക്ക് അറിയാം. മുപ്പത് വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യത്തെ സംഭവമാണിത്. എസ് ഐ ആള് മോശക്കാരനല്ലല്ലോ. എന്റെ മാനം പോകുന്ന ലക്ഷണമാ. ഒരു പെൺകുട്ടി തിരക്കി വന്നിരുന്നു, ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. 6 മണിക്ക് വെസ്റ്റിൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല. എല്ലാം ഇവിടെ അറിയാവുന്നും പറഞ്ഞു. ഓ, നമ്മളായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ തിരക്കി ചെന്നിരുന്നു. എന്തിനാ? ഒന്ന് കാണാൻ. അപ്പോൾ എന്റെ കണക്ക് ഉടൻ തെറ്റിയില്ല. അവറാച്ചന്റെ പുതിയ അടവ് കൊള്ളാം. മകളെ വിട്ട് എസ് ഐയെ വശത്താക്കുക. ഒരിക്കലുമല്ല, ഡാഡിയും ചേട്ടനും പറഞ്ഞിട്ടല്ല നിങ്ങളെ കാണുമെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനു വേണ്ടി? എനിക്ക് നിങ്ങളെ കാണുമെന്ന് തോന്നി. രഘുവിന്റെ തന്റെ ഇടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അറിയിക്കാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. തല എസ് ഐയോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോലെ തോന്നുന്നു. എസ് ഐക്ക് എന്താ കൊമ്പുണ്ടോ? പുഷ്പങ്ങൾ വിടരും കുളിർയാമത്തിൽ, പൂവിരൽ ചുണ്ടിലെ പാട്ടുമായി നീ വരൂ. പൂവിരൽ ചുണ്ടിലെ പാട്ടുമായി നീ വരൂ.
സന്തവന പുഷ്പങ്ങൾ വിടരും കുളിർയാമത്തിൽ കസ്തൂരി തൻ ഉന്മാദഗന്ധം നിന്മേനേ സ്വപ്നങ്ങൾ തൻ സൗവർണരാഗം നിൻ കണ്ണുകളിൽ ഇപ്പൊ തന്നെ കമ്മീഷണർ വിളിക്കാം. എന്താ കുഞ്ഞ്? ഇനി നമ്മുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തൂടെ? കുറച്ചു ദിവസം കഴിഞ്ഞില്ലേ നമ്മളിവിടെ വന്നിട്ട്? പലരും ചോദിച്ചു തുടങ്ങി ആരാ എന്താ എന്നൊക്കെ. എന്ത് പറഞ്ഞു? പറയേണ്ടത് മാത്രം പറഞ്ഞു. എല്ലാവരും കൊതിച്ചു നടക്കുക കുഞ്ഞിനെ ഒന്ന് കാണാൻ. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് പപ്പമ്മവാ. ഇവിടുത്തെ വി ഐ പികളെല്ലാം ക്ഷണിച്ച് നമുക്കൊരു പാർട്ടി കൊടുത്താൽ എന്താ? അതിനു വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മാവൻ ചെയ്യണം. ശാലീനന്യാ
ഒരു നിമിഷം, പല നിമിഷം, പല നിമിഷം, ചില നിമിഷം നിൻ ചുംബനം, ചുടു ചുംബനം മമ്മിയും കൂടെ ഇരിക്കണം. പോടി, എനിക്ക് ഈ കുന്തത്തിന്റെ പുറത്തിന്റെ ആഹാരം ഇറങ്ങത്തില്ല. ഇന്നലെ ആ പുതിയ താമസക്കാരുടെ വീട്ടിൽ എന്തൊരു ബഹളമായിരുന്നു. കുടിയും തീറ്റയും ആട്ടവും പാട്ടും എല്ലാ മുതലാളിമാരും ഉണ്ടായിരുന്നു. ഇവിടുത്തെ മുതലാളി മാത്രം കണ്ടില്ല. അതെന്താ? എനിക്ക് തോന്നുന്നത് അവളൊരു തരികിടയാണെന്ന. ഇല്ലെങ്കിൽ അവൾക്ക് എവിടുന്ന ഇത്രയൊക്കെ പണം? ഇന്നലെ ഉടുത്തിരുന്ന സാരിക്ക് 5000 രൂപയാണെന്ന്. അവളെ കണ്ടാൽ ആർക്കായാലും വല്ലതുമൊക്കെ തോന്നും. മതി പ്രസംഗം, നിന്റെ ഷിഫ്റ്റ് തീർന്നില്ലേ? പോയിക്കോളൂ. എന്റെ എന്നത്തെ നിലയും വിലയും നിനക്കറിയില്ല. നീ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അത് പണ്ട് ഞാൻ സാവിത്രി ആയിരുന്നപ്പോൾ. ഇന്ന് ഞാൻ ആരാണെന്നറിയാമോ? സാവിത്രി ശങ്കർ. ശങ്കരൻ? ഈ ശങ്കരൻ എന്ന ശങ്കറായത് നിങ്ങൾക്കറിയണമല്ലേ. പറയാം, ഇപ്പോഴല്ല, നിന്നെ തകർത്ത് തറ പറ്റിച്ചിട്ട് ഞാൻ പറയാം. നീ എന്നെ തകർക്കുമെന്ന് കൊള്ളാം. അവറാച്ചനെ സ്പർശിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ശത്രുവിന്റെ ശക്തി അറിയാതെ നിങ്ങൾ സംസാരിക്കുന്നു. എന്റെ ശത്രു? അതെ, അന്നത്തെ ഏറ്റവും പൊട്ടം തിരിയാത്ത പെണ്ണ് ഇന്ന് ആവോളെ ശക്തി സംഭരിച്ച് തിരിച്ചടിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തടുത്തോളൂ. നിങ്ങൾക്കിനി സ്വസ്ഥതയോടെ ഒരു ദിവസം പോലും ഉറങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് പോവാം. അവറാച്ചനോട് പകരം ചോദിക്കാൻ വന്നിരിക്കുന്നു. തെണ്ടി ഒരു ചാവിത്രീ ചങ്കൽ. അല്ല, എന്ത് പറ്റി എസ് ഐ സാറ്? എന്താ ഓവർ സ്പീഡിന് പിഴ അടിക്കണ്ടേ? എത്രയാ? 100? 300? മുന്നൂറല്ല, ചിലപ്പോ 1000 രൂപ അടക്കേണ്ടി വരും. സ്ഥലം എസ് ഐ, റോഡിലിരുന്ന് ബൈക്ക് നന്നാക്കുന്നത് എന്തായാലും മോശമാണ്. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നെ ആരും ഡ്രോപ്പ് ചെയ്യണ്ട, കൊച്ചമ്മ വന്ന വഴിക്ക് പോയാട്ടെ. ഓ, ഞാൻ പോയേക്കാം.
ഹലോ ഹലോ അവരാച്ചൻ മുതലാളിയുടെ വീടല്ലേ അതെ ആരാ സംസാരിക്കുന്നത് അവരാച്ചൻ മുതലാളിയുടെ മകൻ ജോണി നിങ്ങൾ ആരാ ഞാൻ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ മനസ്സിലാവും ഞാൻ ഇപ്പോ എന്താ വേണ്ടത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു നിങ്ങൾ ആരാണെന്ന് പറയാ ഞാൻ എവിടെ വരാൻ എന്റെ വീട്ടുപേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും സാഫല്യം മനസ്സിലായി ഞാൻ വരാം വരണം മിസ്റ്റർ ജോണി ജോണി ഇരിക്കും ഇതിനു മുൻപ് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ഓർമ്മയുണ്ടോ ഇല്ല അവരാച്ചന്റെ മോൻ തന്നെ സംശയമില്ല എനിക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എന്നെ ജോണി പണ്ട് കണ്ടിട്ടില്ലേ സാവിത്രി അല്ലേ അതെ ആ സാവിത്രി തന്നെ ഇപ്പോഴിവിടെ കണ്ടില്ലേ ഞാൻ ഇവിടുത്തെ വി ഐ പികളിൽ ഒരാളാണ് ഞാനിവിടെ വന്നതെന്തിനാണെന്ന് ചോദിക്കുന്നില്ലല്ലോ എനിക്ക് അവരാച്ച മുതലാളിയോട് ഒരു കടമുണ്ട് ഒരു വലിയ കടം ആ കടം വീട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മലയാളം മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കൊള്ളാം അവരാച്ചനോട് ചോദിക്കൂ എല്ലാം വിശദമായി പറഞ്ഞു തരും ആ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നോ സ്വന്തം അച്ഛന്റെ ഗുണഗണങ്ങൾ അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാക്കി തരാം ഇനി ജോണി ഇവിടെ നിൽക്കണ്ട ജോണിക്ക് പോവാം നമുക്ക് സൗകര്യം പോലെ കാണാം ആ പിന്നൊരു കാര്യം കൂടി അച്ഛന്റെ വാക്ക് കേട്ട് എടുത്തു ചാടരുത് ഇവത്തും പാഴായി പോവും ഡാഡിയും ആ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം ഏത് സ്ത്രീ സാവിത്രി അവളെ നിനക്കെങ്ങനെ അറിയാം എനിക്കറിയില്ലായിരുന്നു അവൾ എന്നെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചു പോയി പരിചയപ്പെട്ടു നീ എന്തിനാ അവിടെ പോയി എന്റെ ചോദ്യത്തിന് ഡാഡി ഉത്തരം പറഞ്ഞില്ല എന്തിനാണ് ആ സ്ത്രീയെ ഭയക്കുന്നത് ഭയമോ കൊള്ളാം അവറാച്ചനെ ഇന്ന് വരെ ആരും ഇങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ടില്ല അവറാച്ചൻ അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ടേ ഉള്ളൂ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടരുത് തൽക്കാലം നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല മനസ്സിലായോ ഡാഡിയോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരുന്നതാണല്ലോ അവരെന്നോട് പറഞ്ഞത് നിർത്തറ ഏതോ ഒരുത്തി പറഞ്ഞതും കേട്ട് വന്നു എന്നോട് തർക്കുത്തരം പറയുന്നു നിന്നെ അറിയിക്കേണ്ട കാര്യമല്ലതുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കും ഓ ഹലോ അതെ ആരാണ് എന്താ വിശേഷം സാവിത്രി അല്ലേ ഞാൻ എന്ത് ചെയ്യണമെന്നാ അവരാജൻ പറയുന്നത് ഒരു പരാതി എഴുതി കൊടുക്കണം ഞാൻ എസ് ഐ വിളിച്ച് പറയാം ഹലോ ഹലോ നാശം ഹലോ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അവിടെ ഒരു സ്ത്രീ ആളുകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് സാർ എനിക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല ആ എനിക്ക് കിട്ടി അതൊന്ന് അന്വേഷിക്കണം മിസ് സാവിത്രി ശങ്കർ സാഫല്യം ഇതാണ് അഡ്രസ് സാർ പരാതി ഒന്നും എഴുതി കിട്ടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ താൻ നിയമമൊന്നും പഠിപ്പിക്കണ്ട പറയുന്നതനുസരിച്ചാൽ മതി ഇവനെയൊക്കെ വേണം വെടിവെച്ച് കൊല്ലാൻ Thank you.
വന്നത്? നിങ്ങളാണ് ചാവത്രി ശങ്കർ അല്ലേ? അതെ. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാണ്. പരാതിയോ? എന്ത് പരാതി? നിങ്ങൾ ആളുകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന്. ഓ, അവറാച്ച മുതലാളി തന്ന പരാതിയായിരിക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെ? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുപോട്ടെ, പരാതി തന്നത് അയാൾ തന്നെയല്ലേ? ആണെന്ന് വെച്ചോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, ഞാൻ എന്റെ ടെലിഫോൺ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. സത്യം എന്നൊരു വാക്ക് നിങ്ങൾ പ്രയോഗിച്ചല്ലോ, അതിനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അതിനോട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ മനസ്സിലുറപ്പിച്ചത് സത്യം മാത്രമാണ്. എങ്കിൽ നിങ്ങൾ മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ട് ഈ പ്രഹസനത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നില്ലല്ലോ. മേലുദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവിടെ ഇരുന്നാ മതി, എല്ലാം അറിയും, അതിൽ തെറ്റില്ലല്ലോ. പപ്പുമാവാ, എന്താ കുഞ്ഞെ? ആ, കുടിക്കാൻ എന്താ വേണ്ടത്? നോ താങ്ക്സ്. ഇത് പപ്പുമാവൻ, എന്റെ അച്ഛനെ പോലും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി, ഇന്ന് പള്ളിയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യണം മേലാൽ കുടിക്കയില്ലെന്ന്. ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 വരെ തീറ്റിച്ചു. നിങ്ങളോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു നീ പറഞ്ഞത്? 30 വർഷം. ഇത്രയും കാലം നീ ഒരു അപ്പം കൊണ്ട് മതി, അധികം നീട്ടണ്ട, കുർബാനയ്ക്ക് നേരമായി. വേണ്ടെങ്കിൽ വേണ്ട, നടക്ക്. ഗുഡ് മോർണിംഗ്. നാളോണോ? പുതിയതായി വരുന്ന എസ് ഐ മകനാണെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഞങ്ങളെയൊക്കെ ഒന്ന് ഗവനിക്കണം, ഡിപ്പാർട്ട്മെന്റിന് ആകെ ക്ഷീണം പറ്റിയിരിക്കുന്ന സന്ദർഭമാണ്. എന്റെ വീടിനടുത്തേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയ കൊള്ളാമായിരുന്നു, അങ്ങനൊന്ന് റെക്കമെന്റ് ചെയ്യണം. എടോ, ഞാനാണ് അവന്റെ തന്തിയെങ്കിലും ചില കാര്യങ്ങളിൽ അവനാണ് എന്റെ തന്ത. എടോ, ഞാനവനെ കാണുമ്പോ സല്യൂട്ട് ചെയ്യണോ? അണ്ണൻ ഒരു കാര്യം ചെയ്യ്, അകത്തു പോയിരിക്കും. ആദ്യം ആശാനം നമ്മളൊന്ന് കൈകാര്യം ചെയ്യാം, പിന്നെ അണ്ണൻ രംഗത്തേക്ക് വന്നാ മതി. ആ,
എന്റെ പേര് നിസാർ. ഇവിടെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ആര് പറഞ്ഞു? ഇവിടുത്തെ വാച്ചറ പറഞ്ഞത്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു വണ്ടി ഓടിച്ചത്? എങ്ങും ഓടിച്ചിട്ടില്ല. പിന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞു? ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് എടുത്തു. പക്ഷേ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ തരണ്ട. എല്ലാവർക്കും ആവശ്യം എക്സ്പീരിയൻസ് ആണ്. ജോലി തരാതെയും ചെയ്യാതെയും എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? ആരടാടി ഇത്? ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വന്നത്. ഓ, അത് ശരി. ആ, ഏതായാലും നമുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോയിന്റ്മെന്റ് ഡ്രൈവർ ജോലി ഞാൻ തരാം. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ ഞങ്ങളുടെ ജീവൻ നിന്റെ കയ്യിലാണ്. ഓർമ്മമാണ്? തീർച്ചയായും മരളി. ഇന്ന് തന്നെ തുടങ്ങിക്കാം. കാക്കോൽ. വളരെ സന്തോഷം. സൂക്ഷിച്ചും കണ്ട് ഓടിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്. എന്താണ് അത്? ചോദിച്ച വീട്ടല്ലേ? സിഗരറ്റ്. പാൻസിന് പോക്കറ്റല്ലേ? ഉണ്ട് സാർ. അതെടുത്ത് പോക്കറ്റിലിട്. മേലാളി ഇത് ആവർത്തിക്കരുത്. ഇല്ല സാർ. രാജഭരണം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ലായിരിക്കും. മന്ത്രി പറയുന്നത് ഇപ്പോഴും രാജഭരണം എന്നാണ് സാർ. ഷട്ട് അപ്പ്. ഉത്തരവ്. മുമ്പ് ഈ കസേരയിൽ പലരും ഇരുന്നിരിക്കും, ഇടപഴകിയും കാണും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ട ഒരു എസ്ഐ ആയിരിക്കില്ല ഞാൻ. അച്ഛനാണെന്നും ചിറ്റപ്പനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവർ സൂക്ഷിച്ചാൽ അവരവർക്കൊള്ളാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരും എനിക്ക് ജോലിയൊന്നും ഉണ്ടാക്കി വെക്കരുത്. ആ വയ്ക്കൂ. ആണുള്ളേ സാർ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ അകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് പുറത്തു വന്നില്ല? അത് പിന്നെ. എന്ത് പിന്നെ? ഇവിടെ മറ്റുള്ളവരോട് പറഞ്ഞെല്ലാം കേട്ടിരിക്കുമല്ലോ സാർ. പോണം. ഞാൻ പുതുതായി വന്ന ഡ്രൈവറാണ്. രണ്ടു ദിവസം അടങ്ങി ഒതുങ്ങി നിൽക്കുമായിരിക്കും. നീ സ്റ്റേഷനിൽ വെച്ച് എന്താ എന്നെ വിളിച്ചത്? നാണു പിള്ളയെന്നോ? കൊത്തി കൊത്തി മുറത്ത് കയറിയായോടെ കളി. അത് ഈ നാണു പിള്ളയെടുത്ത് വേണ്ട കേട്ടോ. ഇവൻ വിചാരിച്ചാലെങ്കിലും നിങ്ങളത് നിലക്ക് നിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. തന്തമാര് മക്കളെ നിലക്ക് നിർത്തും. അത് തന്ത. തന്തയെ മക്കളെ നിലയ്ക്ക് നിർത്തുന്നത് എവിടുത്തെ മര്യാദയാ? അതാണ് ഇവിടുത്തെ മര്യാദ. എവനാടാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്തയെ ഭരിക്കാൻ? ഭഗവാനെ, ഇവന് ഏത് സമയത്താണാവോ പോലീസ് ആക്കണം എന്ന് എനിക്ക് തോന്നിയത്. എടാ, കണ്ടവന്റെ കയ്യിൽ നിന്ന് സംതിങ് മേടിച്ചാടാ നിന്നെ ഞാൻ പഠിപ്പിച്ചത്. അതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? എന്നെ ആരും ആക്കിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഇൻസ്പെക്ടറായത്. എടാ, നീ മാത്രമല്ല എല്ലാ മക്കളും അവസാനം തന്തമാരോട് തിരിഞ്ഞു എന്ന് ഇത് തന്നെയാ പറയാറുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് IAS ആയത്, IPS ആയത് എന്നൊക്കെ. ചാമ്പല് വിറ്റിട്ടായാലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ തന്ത എന്ന കഴിവരുടെ മോൻ തന്നെ വേണം. അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റാരും പഠിക്കില്ലായിരിക്കും. പഠിക്കും പഠിക്കും. എടാ, വയസ്സ് കാലത്ത് ഒരു SIനെ തല്ലി എന്ന പേര് മാത്രം നീ എനിക്ക് വാങ്ങി തന്നേക്കരുത്. പറഞ്ഞേക്കാം. കേറി പോടാകത്ത്. നീ ചെന്ന് ഡ്രസ് മാറ്. അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സർക്കാർ കാര്യം മുറ പോലെ നടക്കും. ഈ തൊപ്പി തലയിൽ വെച്ചാൽ സ്വന്തം തന്തയായാലും മറക്കണം എന്നാണ് നിയമം. മസൂനെ, എന്താ? എനിക്ക് പണി കിട്ടി. അവറാച്ചം മുതലാളിയുടെ കാറിലെ ഡ്രൈവറായിട്ട്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനി എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ നിക്കാഹ്. കൊള്ളാവുന്ന ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കണം. അത്രമാത്രം. ഇന്ന് ജോലി കിട്ടിയ ദിവസമാണ്, ഇക്ക ഒന്ന് മിനുങ്ങാൻ പോവാ. മിനുങ്ങിക്കൊണ്ട് ഇതിന്റെ അകത്ത് വന്നാലുണ്ടല്ലോ, നമ്മൾ പുറത്താക്കും. എന്നാ വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. അതാ നല്ലത്.
അപ്പോ ഞാൻ പറഞ്ഞ കേക്കില്ലേ? ആ പാലത്തിനടുത്ത് ഇന്നോ വായി നോക്കിയാൽ കാണും. ഇനി അമ്മമാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ കൊടുക്കും. എല്ലാവരും വലിയ മന്മഥന്മാരാണെന്നാ വിചാരം. അങ്ങനെ അവരെ വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യണം. ഇവന് വേണ്ടി ഇത് എത്ര പേരാ കുത്തിയിരിക്കുന്നത്? ഇതെവിടെ പോയി കിടക്കുന്നവൻ? ആ വരുന്നുണ്ട്. വാളിയാവാ, ഇന്നലെ എവിടെയായിരുന്നു? വല്ല കോളും കിട്ടിയായിരിക്കും. അതാ വരുന്നു പറഞ്ഞു. ഞാൻ ഈ കോളേജിൽ പഠിക്കുകയായിരുന്നെങ്കിൽ ഇതിനകം എത്രണത്തിന് വളച്ചു കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഫ്രീ ഡിഗ്രി വെച്ച് നിർത്തിയത്. ചേട്ടാ ഒന്ന് പതുക്കെ പറ ആളെ അവമാനിക്കാതെ. പെങ്ങളെ കാറിലോട്ട് കയറ്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഞാൻ തന്നെ വരണോ? എടി പെണ്ണെ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. മാറും മാറും, ആദ്യം നിന്റെ ഷേപ്പ് മാറും, ഞങ്ങൾ നോക്കട്ടെ. പാടിസതേ ോ ചുമ്മാരിയുടെ ഞാനിത് എത്ര കണ്ടതാ. ആദ്യം ഒന്ന് കുതറും, പിന്നെ വഴിക്ക് വരും. അതാ എന്റെ കീഴ്വഴക്കം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിനികളാണ്, വഴി നടക്കാൻ നിവൃത്തിയില്ല. നിത്യം കുറെ പൂവാലന്മാർ വഴിയിൽ വന്നെന്ന് ഞങ്ങൾ ശല്യം ചെയ്യുന്നു. എവിടെയാ? രണ്ടാം കലിങ്ങിനടുത്ത് കാറിലാണ് അവന്മാരുടെ വരവ്. കലിങ്കിലിരിപ്പും കോളേജിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും ശല്യം ചെയ്യുന്നു സർ. ഞങ്ങൾ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. മേലിൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. മൈ ഡിയർ ലൈല, ലൈല ഡേ ഒന്ന് നിർത്ത്. എസ്ഐ വരും. എന്താടാ അവിടെ? ജി പി കാര്, എന്തിനാ? എന്തിനെന്ന്? എന്റെ പെങ്ങളെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ. ഒന്നും പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ലല്ലടാ. അടിച്ചാ നീ തിരിച്ചടിക്കും. ആരുടെ മാനായാലും എന്താ? പെൺകുട്ടികളെ മാനം മര്യാദയെ നടക്കാൻ സമ്മതിക്കാത്ത ഇവനെല്ലാം ഇടിച്ച് നട്ടലൊടിക്കണം. തന്തമാരാരെയെങ്കിലും കൊള്ളയടിച്ച് കുറെ പണമുണ്ടാക്കും, അതെല്ലാം കൊണ്ടു നടന്ന് കറക്കവും പെണ്ണുപിടുത്തവും അടിച്ചതിന്റെ കൊണ്ടുവരാത്. ഹലോ, അതെ, എപ്പോ? ശരി, ഞാൻ അവറാച്ചൻ. ഓഹോ, ഇരിക്കണം. അലക്സ് സാർ, അവരെയും കൂട്ടിക്കൊണ്ട് വരണം. ശരി സാർ.
ഇത് നിങ്ങളുടെ മാനല്ലേ? അതെ. നിങ്ങളെ പോലുള്ള മുതലാളിമാർ ഒരു കാര്യം ചെയ്യണം, ആൺമക്കളെ സമയത്ത് കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാൻ ആളില്ലാതെ വരും. ഞാൻ ഇവന് ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണ്. അതിന് ഞാൻ കേസൊന്നും ചാർജ് ചെയ്തില്ലല്ലോ. നിങ്ങൾക്ക് മകനെ കൊണ്ടുപോവാം. ബട്ട് വൺ തിങ് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് നിങ്ങൾ മകനെ ഉപദേശിക്കണം. മനസ്സിലായോ? ആപ്പിക്കോ. ശരി, വരാം. താങ്ക് യു. ഇവനാരാ എന്നെന്തും കുറിക്കാൻ? അവർ ഇന്ന് എന്നെ സ്ഥലം മാറ്റിട്ട് ബാക്കി കാര്യമുള്ളൂ. വേണ്ട ഡാഡി, അയാൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആടി ആണാണെന്നും പറഞ്ഞ് നടക്കുന്നു. കൊണ്ട ചെറ്റങ്ങളുടെ അടുത്ത് അടിയടിയും കൊള്ളാൻ പോരാകത്ത്. റോസ്കൾസ്, എടാ ഇങ്ങനെയാണ് നീ ഇവിടെ ഭരിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാം. അച്ഛൻ എന്തേ പറയുന്നത്? എന്തു പറഞ്ഞെന്നോ? എടാ അവറാച്ച മുതലാളി വിചാരിച്ച ഇവിടെ എന്തും നടക്കും. ചിലപ്പോൾ നിന്റെ തൊപ്പിയും എന്റെ തൊപ്പിയും കണ്ടില്ലെന്നും വരും. എന്നാലൊന്ന് കാണണമല്ലോ. കാക്കിക്ക് പണ്ടത്തെക്കാൾ വിലയുണ്ടെന്ന്, അഥവാ അതില്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കാനും എനിക്കറിയാം. നീ ഉണ്ടാക്കിയെടുക്കും, അതെനിക്കറിയാം. അതിനുള്ള ലക്ഷണം ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടതിനും വേണ്ടാത്തതിനും ഒന്നും എടുത്ത് ചാടരുത്. ഒടുവിൽ നീ തന്നെ വിഷമിക്കും. ഭഗവാനെ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന? എങ്ങും അവസാനിക്കില്ല, ഈ മണ്ണിൽ തന്നെ അവസാനിക്കും. ഇവിടെ അച്ഛനും മകനും തമ്മിൽ എലിയിട്ട് ഉരുളിട്ട് വിഴുകുന്ന കാര്യം പറയാ. പോലീസുകാർ പലതും സംസാരിക്കാതെ നിൽക്കുന്ന കാര്യം അല്ലേ? ഇത് കൊള്ളാം. അങ്ങാടി തോറ്റനെ അമ്മയ്ക്ക് തല്ല്. തൊപ്പി വെയ്ക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങൾ അറിയാലോ മനുഷ്യ. ഓ, ഞാനും കുറെ വർഷങ്ങളായി കാണാൻ തുടങ്ങിയിട്ട് അമ്മയുടെയും മോന്റെയും ഭരണം നിങ്ങൾ കുറെ ഭരിച്ചതല്ലേ. ഇനി മക്കൾ ഭരിക്കട്ടെ. ദേ അടങ്ങി ഒതുങ്ങി ഒരു മൂളയ്ക്ക് ഇരുന്നോണം, ഇല്ലെങ്കിലേ നിങ്ങൾ ആരെങ്കിലും ഇരുത്തും. ഹലോ എസ് ഐ ഹിയർ. താൻ റോഡിൽ നിൽക്കുന്നവരെ പിടിച്ച് തല്ലുവല്ലേ? ഇന്ന് താൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോവില്ല. തന്റെ തല വെട്ടി ഞങ്ങൾ കൊക്കയിലെറിയും. തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വാട്ടർ ടാങ്കിന് അടുത്ത് വന്ന് നോക്കും. Thank you.
സഹോദര കുഞ്ഞിനെ കാത്തിരിക്കുകയായിരുന്നു. വന്നാട്ടെ. ഇതാണ് നമ്മുടെ വീട്. ഇത്രയും സൗകര്യമുള്ള വീട് ഈ അടുത്ത സ്ഥലത്ത് വേറെ എങ്ങുമില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. ഫാന്റാസ്റ്റിക്. അതെ, കുഞ്ഞിന് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സാരി. ആരേത്? അത്യാവശ്യം വേണ്ട വീട്ടിൽ വേണ്ടി ഞാൻ വിളിപ്പിച്ചതാ. അവക്ക് വലിയ തിരക്കേ. ഞാൻ വളരെ നിർബന്ധിച്ചത് കാരണം രാവിലെ 1 മണിക്കൂർ ഷിഫ്റ്റ് കിട്ടി. ഷിഫ്റ്റ്? അതെ, അത്ര തിരക്കേ. രാവിലെ 6 മണി മുതൽ പരിപാടി തുടങ്ങും. 6 മുതൽ 7 വരെ വാസുദേവൻ മലയാളിക്ക്, 7 മുതൽ 8 വരെ ഇലിയാസ് ആചിക്ക്, 8 മുതൽ 9 വരെ അവരാറ്റം മുതലാളിക്ക്. അവരാറ്റം മുതലാളിക്ക്. പപ്പമ്മാവിന്റെ സെലക്ഷൻ കൊള്ളാം. വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന്റെ ഇഷ്ടക്കിടക്ക് എനിക്ക് അറിഞ്ഞൂടെ. ആരാണിത് വാങ്ങിയതെന്ന് ആരെങ്കിലും തിരക്കിയോ? പിന്നെ തിരക്കാതിരിക്കോ. വലിയ മുരാടുമാരൊക്കെ സ്ഥാപിച്ചു പോയില്ലേ? 25 ലക്ഷം രൂപ എന്റെ പുളിങ്കുരു പോലെ എടുത്തിട്ട് കൊടുത്തത്. ആ മുതലാളിമാരൊക്കെ എന്റെയും പപ്പമ്മാവിന്റെയും മുൻപിൽ വാലാട്ടി നിൽക്കുന്നത് പപ്പമ്മാവിന് കാണണ്ടേ? കുഞ്ഞിനെ കണ്ട ആരാ വാലാട്ടാ ഇരിക്കുന്നത്? എന്നിട്ട് എനിക്ക് അവനെ ഒന്ന് കാണണം. അവന്റെ പ്രതാപത്തിന്റെ പിന്നിലുള്ള നാറിയ കഥകൾ ഈ നാട്ടുകാർ മുഴുവൻ അറിയണം. അവസാനം അവൻ എന്റെ കാലിൽ വീഴുന്നോ? ഇല്ലെങ്കിൽ വീഴ്ത്തും. അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് പപ്പമാവൻ കേട്ടിട്ടില്ലേ? അമ്മാവൻ നോക്കിക്കോ. കാണാൻ പോകുന്ന പൂരം. നീ നളിനിയുടെ കൂട്ടുകാരിയല്ലേ? പരിഭ്രമിക്കൊന്നും വേണ്ട. എന്താ പേര്? ദേവി. മുഖസ്തുതി പറയല്ല, ആ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്നത് ദേവി മാത്രമാണ്. അന്ന് പിന്നെ നളിനിയെ ഭേദം പറഞ്ഞതോ? അയ്യോ, ഞാനത് വെറുതെ പറഞ്ഞതല്ലേ. അവളുടെ മുമ്പിൽ വെച്ച് ദേവി സുന്ദരിയാണെന്ന് ഞാൻ എങ്ങനെ പറയുക? അവക്കെന്ത് തോന്നും? എനിക്ക് ദേവി എന്ത് ഇഷ്ടമാണെന്നറിയാം. ദേവിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദിവസവും പാലത്തിനിട്ട് കാത്തു നിൽക്കുന്നത്. കയറു, കൂൾ ഡ്രിങ്ക്സ് വല്ല കഴിച്ചിട്ട് പോവാ. എനിക്ക് ദേവിയോട് അല്പം സംസാരിക്കാനുമുണ്ട്. പുതിയ സാധനം അത് വേറെ. ഇത് പിന്നെ മുതലാളിയുടെ മോനല്ലേ, പെണ്ണിനാ പഞ്ഞം. നീയും നളിനിയും കൂടി ചേർന്ന് എന്നെ പറ്റി പോലീസിൽ പരാതി കൊടുത്തു. ഡാഡി പറയാ, ഇവിടുത്തെ കവലകളിലൊക്കെ ഒന്ന് കറങ്ങണം. പ്രത്യേകിച്ച് കോളേജ് ജംഗ്ഷനിൽ അനാവശ്യമായിട്ട് ആരെയെല്ലാം കാണുന്നു അവരെയൊക്കെ ഇങ്ങ് കൊണ്ടുവരണം. ബാക്കി കാര്യം ഞാനേറ്റു.
ഭാർഗവി എന്നെന്താ പരാതി? ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി, മരണം വരെ അത് സഹിച്ചേ പറ്റൂ. എന്ത് പറ്റി? ഒന്ന് നിന്നെ കെട്ടിയത്, രണ്ട് മകനെ പഠിപ്പിച്ചൊരു എസ് ഐ ആക്കിയത്. ഞാൻ അവന് പൂവാലന്മാരെ പിടിച്ചു കൊടുക്കണോന്ന്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കുള്ളൂ. അല്ലടി, ഈ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം തന്നെയാ. എത്ര കള്ളന്മാരുടെയും കേളികളെയും നട്ടല്ല ഞാൻ ചവിട്ടി ഓടിച്ചത്. ഇപ്പം സ്വന്തം മകൻ എന്റെ നട്ടൽ ഊരിയെടുക്കുന്ന ലക്ഷണമാണ്. ഓ, ലോകത്തിൽ ഒരു പോലീസുകാരനും എന്റെ ഈ ഗതി വരുത്തല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. സ്വന്തം വിത്തല്ലേ, സഹിച്ചോ. നിങ്ങളെ പോലുള്ള ഒരു മര്യാദ പഠിപ്പിക്കാൻ ഇങ്ങനത്തെ മക്കൾ തന്നെ വേണം, എങ്കിലേ പഠിക്കൂ. നീ അതും പറയും, അതിന്റെ അപ്പുറം പറയും. അവന്റെ തള്ളയല്ലേ, എനിക്ക് പൊടി ഒന്നും ഉള്ളത് പറഞ്ഞു കഴിക്കാതെ ആർക്കും പിടിക്കില്ലല്ലോ. ചെറുത്തതിന്റെ മുമ്പ് കുമ്പസാരിക്കാൻ ചെന്ന എന്നെ വേണം ചവിട്ടാൻ. വരണം വരണം. നമസ്കാരം. ഏത് ക്ഷേത്രത്തിനാണ് ആവോ എഴുന്നള്ളത്ത്? ഞാൻ എന്റെ ആനയാണ്. ഇപ്പോഴായിരിക്കും പാർട്ട് ടൈം ജോലി കഴിഞ്ഞത്. ഇനി പാർട്ട് ടൈമിലൂടെ ആള് വേണ്ട. ഫുൾ ടൈം ജോലി ചെയ്യാമെങ്കിൽ വന്നേക്കാ മതി, അല്ലെങ്കിൽ വരണ്ട. എനിക്ക് ഇവിടുത്തെ ജോലിയൊന്നും വേണ്ട. എന്നെ വിളിക്കാൻ 350 പേരുണ്ട്. വിളിക്കും വിളിക്കും, പേര് വിളിക്കും. പേര് വിളിക്കാനല്ല, നാളെ മുതൽ ഞാൻ വരണമെങ്കിൽ എന്റെ വീട്ടിൽ കാളായി ചേരണം, എന്നാലേ ഞാൻ വരും. അമ്പടി താടക, നിന്നെ വിളിക്കാൻ കാറയച്ചിരുന്നു. ഏ, കുഞ്ഞിതറിയണ്ട, അറിഞ്ഞാന്ന് നീ പുറത്താ. കൊച്ചമ്മയോട് ഞാൻ ഇത് പറയാൻ പോവും. എന്നെ രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ വണ്ടി വരണം. ജോലി മതിയോ? പണി കഴിഞ്ഞ് അടുത്ത വീട്ടിൽ കൊണ്ടേ ആക്കണം. പിന്നെ ഇപ്പൊ തരുന്ന ശമ്പളമൊന്നും പോരാ, ശമ്പളം കൂട്ടിത്തരണം. ശമ്പളം കൂട്ടിത്തന്നാ മാത്രം പോരാ, ഗവൺമെന്റ് ഗ്രാജുവേറ്റ് ക്ഷാമപത്ര് ഇതെല്ലാം കിട്ടിയിരിക്കണം. കൊച്ചമ്മയ്ക്ക് സുഖിക്കാമെങ്കിൽ എനിക്ക് സുഖിച്ചൂടെ? അവരാച്ച മകളാളുടെ വീട്ടിൽ എനിക്ക് എന്തൊരു സ്വീകരണമാണെന്ന് അറിയാമോ? ഞാൻ എത്ര താമസിച്ചു ചെന്നാലും ഒരക്ഷരം അവരാരും മിണ്ടൂല. തോന്നുമ്പോ ചെല്ലും, തോന്നുമ്പോ എവിടെയും നടക്കും. ഇതേ ഞങ്ങളുടെ ലോകമാ. വീട്ടിലുള്ളവർ കഴിച്ചില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നാണ് നിയമം. കാലത്ത് മുട്ട ബുൾസൈ, ഒരു ഗ്ലാസ് പാല്, അത് കഴിഞ്ഞ് ദോശയോ ചപ്പാത്തിയോ 10, ഉച്ചയ്ക്ക് ചിക്കൻ കൂട്ടി ചോറ്, 4 മണിക്ക് ചായ, വൈകുന്നേരം കൈമ ചേർത്തൊരു ടിഫിൻ, രാത്രി ചപ്പാത്തിയോ ദോശയോ. അത് മാത്രം മതി, വേറെ വേണ്ട. ചുമ്മാതല്ല ഇടിച്ചൊക്കെ പോലെ ചെയ്യുന്നത്. ഇതിനൊക്കെ വീട്ടിൽ കിട്ടിയ കുളം തോണ്ടിയത് തന്നെ. ഏ, അത്ര വിഷമമുണ്ടെങ്കിൽ താൻ ആശം തരണ്ട, താൻ തന്നെ ഇവിടെ കടന്ന് ചെയ്തോട്ടാ മതി. നിന്നെ ഒന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ. ഒരു നന്ദി എങ്കിലും അറിയിക്കാനുള്ള സന്മനസ്സില്ലാതെ പോയാൽ വേണേ. നന്ദി ഇപ്പൊ പറഞ്ഞ പോരെ. ഓ മതി മതി, നീ പറഞ്ഞു ഞാൻ അനുസരിച്ചു, നീ ഞാൻ പറയുന്ന നീ അനുസരിക്കണം. അതിന് വേറെ ആളെ നോക്കണം. കളിക്കരുത്, ഡാഡിയോട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാണ് സാറിന് ജോലി ഇട്ടത്. ആ ഇല്ലേ, കാണാമായിരുന്നു ജോലി ചെയ്യുന്നത്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്നും വേണ്ട, നീ ആ കാറിലോട്ട് കയറ്, നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. വേണ്ട, ഇക്ക അറിഞ്ഞ അതൊക്കെ പിന്നെ മതി. ഞാൻ പറഞ്ഞോളാമെന്ന് നീ കാറി കയറ്, കേറാനല്ലേ പറഞ്ഞു. തമ്പുരാട്ടി ഒരു കാര്യം ചെയ്യണം, അല്പം സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, അതാണ് ഈ ബോഡിക്ക് നല്ലത്. റോഡ് ആരുടെയും കുടുംബസ്വത്തൊന്നും അല്ല, ഇവിടെ മറ്റുള്ളവർക്ക് സഞ്ചരിക്കണം, മനസ്സിലായോ? ഇത് പറയാൻ നിങ്ങൾ ആരാ? ഓ അത് ശരി, സ്ഥലം എസ് ഐ, പേര് രഘു, ഇപ്പോ മത്തിയിലാണെന്ന് മാത്രം. എന്താ കണ്ടിട്ട് തോന്നില്ലേ, എസ് ഐ മാർക്ക് ഇങ്ങനെ നടക്കില്ലേ പെൺകുട്ടികളെ പറയാൻ. കുരങ്ങിന് പേളയാലും വെടിവെക്കാൻ സാധാരണ പോലീസാ പോകാറുള്ളത്.
അവറാച്ച മുതലാളിന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകൾ റീന. അങ്ങനെ വരട്ടെ, അതാണ് ഇത്ര സ്പീഡ്. അവറാച്ചൻ മുതലാളിയെ പറ്റി കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ചേട്ടന്റെ കാര്യത്തിൽ എന്നെ പറ്റിയും കേട്ടിരിക്കുമല്ലോ. ആ തൽക്കാലം ഓവർ സ്പീഡിന് 100 രൂപ പിഴ, അത് അടച്ചിട്ട് പോയാ മതി. അത്രയല്ലേ ഉള്ളൂ? ആ പിന്നെ ഇതിന്റെ റെസിപ്റ്റ് അങ്ങ് വീട്ടിലെത്തും. ഡാഡി, ഡാഡി നാട്ടില് വലിയ പ്രമാണിയാണെന്നല്ലേ പറയാറ്? എന്നിട്ടാണ് എന്റെ കാറ് തടഞ്ഞു നിർത്തി ഒരു 100 രൂപ തട്ടിയെടുത്തത്? ആര് തട്ടിയെടുത്തു? ഇവിടുത്തെ എസ് ഐ ആണെന്നും പറഞ്ഞു ഒരുത്തൻ. എന്തിന്? ഓവർ സ്പീഡിലാണ് ഞാൻ കാർ ഓടിച്ചെന്ന് അയാൾ പറയുന്നു. അതിന് 100 രൂപ ഫൈൻ കെട്ടണം പോലും. എന്നിട്ട് ഫൈൻ കിട്ടിയോ? അയാളത് വാങ്ങിച്ചിട്ടാ വണ്ടി വിട്ടത്. സ്ഥലം എസ് ഐക്ക് ഇതിലെന്ത് കാര്യം? ഓവർ സ്പീഡ് പിടിക്കാൻ ട്രാഫിക് ഇല്ലേ? ആ മോള് വിഷമിക്കണ്ട. ഇണ ചേർന്നു കാതിലോരോ രഹസ്യം പറഞ്ഞുറങ്ങുഗന്ധവന പുഷ്പങ്ങൾ വിടരം കുളിർയാമത്തിൽ പൂന്തെന്നലിൽ പുഷ്പങ്ങളാടും പൊൻവേളയിൽ മൗനങ്ങൾ തൻ മന്ദാരമെന്നേ തേൻ ചൂടുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? കപ്പല് കവന്നു പോയോ? എടാ അവിടെ നിക്ക്. എന്താമ്മേ? ഇന്ന് നിന്നെ സ്റ്റേഷനിൽ തിരിക്കുന്ന പെണ്ണേതാ? ഓഹോ അതോ, അവള് ചോദിച്ചതിന് സമാനം പറ വളച്ചു കെട്ടാതെ കാര്യം പറയാം. എന്നെ സ്നേഹിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞ നിനക്ക് അങ്ങോട്ട് സ്നേഹമില്ലെന്നർത്ഥം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങോട്ട് തെളിച്ചു പറയടാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, ഇത് കൂടുതലൊന്നും തെളിച്ചു പറയണ്ടല്ലോ. അവളേതാ? അവറാച്ചൻ മുതലാളിയുടെ മകൾ റീന. വല്ല ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് എന്നെ അങ്ങ് കൊന്നേക്ക്. അവൾക്ക് എന്താ കുഴപ്പം? എടാ വയസ്സുകാലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ നീ എന്നെ അനുവദിക്കില്ല അല്ലേ? അവറാച്ചൻ മുതലാളിയോടാണ് കളിക്കുന്നത്, നല്ല ഓർമ്മ വേണം. ഇവൻ എന്ത് പറ്റി ഭഗവാനെ? എന്റെ മോന് നേർബുദ്ധി തോന്നിക്കണേ. അമ്മ ഭഗവാനെ അല്ല, ഭഗവാന്റെ ഭാര്യയെ വിളിച്ച് അപേക്ഷിച്ചാലും ഒരു രക്ഷയും കിട്ടില്ല. എന്റെ ബുദ്ധിക്ക് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഇറങ്ങി വരൂ. പറയുന്നു കേൾക്ക്. വരും, അകത്തേക്ക് പോവാം. ഹലോ, വരും. ഗുഡ് മോർണിംഗ്. എന്തിനാ പേടിക്കുന്നത്?
മാസത്തിനുള്ളിൽ നമ്മുടെ വിവാഹം നടന്നിരിക്കും. വായിരിക്കും വാണി. ഞാൻ അവരാച്ചനെ കണ്ടിരുന്നു. ഓക്കേ ലെറ്റ് സീ. ഹലോ, സാവിത്രിയുടെ വീടല്ലേ? അതെ. നമ്മുടെ സ്ഥലം എസ് ഐ അവിടെ ഉണ്ടല്ലോ. ആ ഫോൺ അയാളുടെ കയ്യിൽ എടുത്ത് കൊടുക്കണം. ശബ്ദം കേട്ടിട്ട് അവരാച്ചനാണെന്ന് തോന്നുന്നു. അവരാച്ചൻ. ഹലോ, അവരാച്ചനാണ്. പോലീസ് സ്റ്റേഷൻ വേശിയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പരിഭ്രമിക്കണ്ട, ആദർശ ധീരനാണെങ്കിലും ചെറുപ്പത്തിന്റെ ദൗർബല്യം കാണുമെന്നറിയാം. തരല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കണം സാർ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. മിസ്റ്റർ രഘു സർ, പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ പ്രായം കടന്നു വന്നവനാണ് ഞാനും. പ്രായത്തിന്റെ നിയന്ത്രണമില്ലായ്മ കാണും. എങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ ബാഡ് ഇമേജ് ഉള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ സബ് ഇൻസ്പെക്ടർ എപ്പോഴും കയറി ഇറങ്ങുന്നത് അത്ര നല്ല. എന്താ ഒന്നും മിണ്ടാത്തു സർ? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, സാർ അതിൽ ഇടപെടരുത്. ഇതൊരു ഔദ്യോഗിക സംഭാഷണമായി കരുതണം. എന്ന് പറഞ്ഞാൽ അവരാച്ചന്റെ വക്കാലത്താണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരിക്കും. ഇത് അവരാച്ചന്റെ വക്കാലത്തൊന്നുമല്ല, നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ പറഞ്ഞുവെന്ന് മാത്രം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഭവിഷ്യത്തോട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. നിന്റെ കയ്യിൽ എന്തുവാ? ഒന്നുമില്ല. പിന്നെ കയ്യിൽ നിന്ന് ഒടിഞ്ഞാണോ? ഇവിടെ പറ ഇവിടെ ഇവിടെ ഇനി ഞങ്ങളെ ടൈമേസ് അല്ലേ? അതെ, മറന്നു വന്നു. നിനക്ക് പത്ത് വേണമെങ്കിൽ അതിനെ പറയാം. ബാഗിൽ വേണ്ട ആരും ഇല്ലാതെ ഒന്ന് ചോദിച്ചു വാങ്ങിക്കുന്നില്ലേ? അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ. എന്റെ പൊന്നു പപ്പണല്ലേ, എനിക്ക് ആകുള്ളത് ഒരേ ഒരു ഭർത്താവാ. അയാള് പാവം അങ്ങനെ വിട്ടേക്ക്. കല്യാണം കഴിയാത്തോണ്ടായിരിക്കും രണ്ടു പിള്ളേരുടെ തളയായി. അയ്യോ, എന്റെ പൊന്നു പപ്പുണ്ണനല്ലേ, പാർട്ട് ടൈം വേണം. പപ്പുണ്ണന് വേണ്ടി ഞാൻ ഫുൾ ടൈമും എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് മോളിൽ പോയി. മസുന, മസുനെ, നീ എന്തിനാ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു വിട്ടത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ.
എന്താ കാര്യം? ഞാൻ ഗർഭിണിയാണ്. അത്രയേ ഉള്ളോ? അത് സാരമില്ല, നമുക്ക് ഒഴിവുണ്ടാക്കാം. എന്റെ ചേട്ടൻ അറിഞ്ഞാ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. നിസ്സാർ അറിയുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ കെട്ടും. എന്താ അതുപോലെ? എനിക്കത് മതി ജോണി. പൊന്നല് കുത്തും പൊഞ്ചത്തി നിന്നടകിൽ പട്ടുറുമാലും അത്തറ് ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നല് കുത്തും പൊഞ്ചത്തി നിന്നടകിൽ പട്ടുറുമാലും അത്തറ് ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നല് കുത്തും പൊഞ്ചത്തി നിന്നഴകിൽ പട്ടൊരുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നല് കുത്തും പൊഞ്ചത്തി നിന്നഴകിൽ പട്ടുറുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നല് കുത്തും മുഞ്ചത്തി നിന്നഴകിൽ പട്ടൊരുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ പൊന്നേലസും പൊന്നല് കുത്തും മുഞ്ചത്തി നിന്നഴകിൽ പട്ടൊരുമാലും അത്തറ ജപ്പും വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ വമ്പത്തി നിൻകരളിൽ മസൂനെ ഹെഡീഷ്, നീയും അവരുമായിട്ട് എന്താണ് ബന്ധം? പറഞ്ഞിട്ടുണ്ട്.
പെങ്ങളെ പറഞ്ഞു മയക്കിയല്ലേ? നിങ്ങളുടെ കളി എന്റെ പെങ്ങളുടെ അടുത്ത് വേണ്ട. ഇതിവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. തെക്കായ്ക്ക് ഒരു സഹോദരനും പൊറുക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നാലും മാപ്പ് ചോദിക്കുന്നു. തെക്കായ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ താമസിച്ചു പോയി. ഞാൻ ഗർഭിണിയാണ്. തെക്കാന്റെ അഭിമാനം കാക്കാൻ ഇത് മാത്രമേ ഒരു മാർഗമുള്ളൂ. ക്ഷമിക്കൂ. ഒരു സംഭവം പറഞ്ഞു. എന്താ പാപ്പമ്മ? അവറാച്ച മോലാലെ ഡ്രൈവറുടെ പെങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രി നടന്ന സംഭവമാണ്. ഇങ്ങനെ എന്തോ വണ്ടി കയറുണ്ട്. ആളുകൾ അതുമൊക്കെ പറയുന്നു. എന്ത് പറയുന്നു? ആ പെണ്ണും അവറാച്ച മോളുടെ മകൻ ജോണിയായിട്ട് അടുപ്പത്തിലാണെന്നോ എന്നൊക്കെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. പാപ്പമ്മ, ഈ സന്ദർഭം നമുക്ക് ശരിക്കും